അല്ലല്ല, ഞാൻ ഇത് ഈ ഇതിനകത്ത് മുകളിലിട്ടിരിക്കുന്ന അതിനകത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, വിഷയമില്ല. ആ ഓക്കെ, ഞാൻ സംസാരിക്കട്ടോ? പകത് കൂട്ടുകാരെ ഏതോ പറഞ്ഞിട്ട് പിന്നെ കേട്ടില്ല. ആ റേഞ്ച് ഇല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് യുക്തിഭദ്രമായ ദീൻ ഇസ്ലാം മാത്രം. അതല്ലാത്തതെല്ലാം യുക്തിഭദ്രമല്ല, വിശ്വാസം കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എൻ്റെ ചില ചോദ്യങ്ങൾ ഞാൻ തുടക്കം മുതലേ ചോദിക്കാൻ ഞാൻ ചോദിച്ചു തുടങ്ങാം. ഈ ഇസ്ലാമിൻ്റെ ദീനിലിരിക്കുന്ന ദൈവത്തിൻ്റെ പേരെന്താണ്? ആ പേര്, ആ ദൈവത്തിന് ഏതെങ്കിലും സാദൃശ്യമോ സ്വരൂപമോ ഉണ്ടോ? അതിനുള്ള ഈ ദൈവത്തിൻ്റെ ശക്തി എന്താണ്? അതായത് ഒരു ദൈവം എന്ന് പറയുമ്പോൾ അതിനൊരു ശക്തി കാണുമല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാം, അതിന് ഞാൻ അതേ ഉത്തരം, ഞാൻ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, ദീൻ ഇസ്ലാം മാത്രം, ആ ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെ പേരെന്താണ്? ആ ആ ഇസ്ലാമിൻ്റെ ദൈവത്തിന് ഏതെങ്കിലും സാദൃശ്യമോ സ്വരൂപമോ ഉണ്ടോ? അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ ശക്തി എന്താണ്? ആരാണെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഓക്കെ, ആരെടുക്കുന്നത്? യൂനിസ്ക ഫഹദോ ലത്തീഫ്ക ആർക്ക് എടുക്കട്ടോ? നാസർക്ക് സംസാരിക്കുന്നുണ്ട. ഇല്ലല്ല, ഞാൻ ഒരു റേഞ്ച് ഇതിലാണ്, മറ്റേ ചെറിയൊരു പണിയിലാണ്, വരാം. യൂനിസ്ക ലൈനിലുണ്ടോ? എന്റെ കൂട്ടുകാരൻ യൂനിസ് വാട്സപ്പ് ഗ്രൂപ്പ് മുതൽ പരിചയമുള്ള ആളാണ് എന്റെ യൂനിസ് കൂട്ടുകാരൻ. പകതല്ല. അച്ചൻകുഞ്ഞ് ചോദിക്കുന്നതിന്, ഇപ്പൊ നമ്മൾ പണ്ഡിതന്മാരും കൂടുതൽ അറിവുള്ളവരും വരുന്നിടം വരെ അറിയാമെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി വെക്കുന്നതല്ലേ നല്ലത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്റെ കൂട്ടുകാർ എല്ലാരും കൂടെ കേറി. ഞാൻ പറയാം, ആ തെളിവ് വേണം, തെളിവ് വേണം, തെളിവല്ല ഉണ്ടെങ്കിൽ തെളിവ് വെച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ ജൂമ വെറുതെ കുത്തിയിരിക്കുക. ഞാൻ അതാണ് പറഞ്ഞത്, തെളിവുണ്ടെങ്കിൽ സംസാരിക്കാം. ചോദ്യം നമുക്ക് ഇപ്പൊ കേൾവിക്കാരായ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് നിങ്ങൾ ചോദിക്കുന്നത്, ദൈവത്തിന് ഒരു സ്വരൂപമുണ്ടോ? അതല്ല, ദൈവത്തിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളിൽ ദൈവത്തിന് കഴിവുകളുണ്ട്? രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ചോദിച്ചത്. ഒന്ന്, ദൈവത്തിന്റെ സ്വരൂപം എന്താണ് എന്നാണ് പേരുകൂടി ചോദിച്ചു. അതായത് ഇസ്ലാമിന്റെ ദൈവത്തിന്റെ പേര്, അതായത് ഇസ്ലാം എന്ന ദീനിന്റെ പേര് എന്താണ്? ആ ദൈവത്തിന്റെ ശക്തി എന്താണ്? ആ ദൈവത്തിന് സ്വരൂപമുണ്ടോ? ഇവിടെ രണ്ട് ചോദ്യം. ദൈവത്തിന്, നിങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ ഇങ്ങനെ പറയാം ചോദ്യം, നിങ്ങളുടെ ദൈവശാസ്ത്രത്തിലെ ദൈവത്തിന് ഒരു പേരുണ്ടോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്, നിങ്ങളുടെ ദൈവശാസ്ത്രത്തിലെ ദൈവത്തിന് എന്തൊക്കെയാണ് ശക്തിയുള്ളത്, എന്തൊക്കെയാണ് പ്രവർത്തന മേഖലയുള്ളത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളല്ലേ അച്ഛൻ ചോദിച്ചത്? അതെ, സ്വരൂപമുണ്ടോ, ആ ദൈവത്തിന് സ്വരൂപമുണ്ടോ, മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അത് തിരിച്ചെന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം തരും കേട്ടോ. ഓക്കെ, നമുക്ക് യുക്തിപരമായി ചോദിക്കാം. ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരം വരുമ്പോഴാണ് താജുദ്ദീൻക്ക് അടുത്തുള്ളൂ. ഇപ്പോ യൂണിവേഴ്സിറ്റി സമയത്ത് ഇവിടെ ഉള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റും, അത് പ്രത്യേകിച്ച് മ്യൂട്ട് ചെയ്യുമ്പോൾ മ്യൂട്ട് ചെയ്യുമ്പോൾ. ഒന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഈ അച്ഛൻ കുഞ്ഞോട്ട് നടക്കുന്ന ഈ സംവാദം എന്നൊന്നും ഇതിന് പറയാൻ കഴിയില്ല, എങ്കിലും ഞാൻ പറയുന്നു, അദ്ദേഹത്തെ പരിശുദ്ധാത്മന ആത്മാവിനാൽ പ്രചോദമായിക്കൊണ്ടുള്ള ചോദ്യമായിരിക്കുമല്ലോ എപ്പോഴും ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമുക്ക് ദർശിക്കേണ്ടി വരും. അതല്ലാത്ത എന്തായാലും ഇവർ സംസാരിക്കൂല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ച കൂടെ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളും ഒരു പ്രസക്തവുമല്ല, ഒരു ന്യായവുമില്ല, ഒരു ബുദ്ധിയുമല്ല. അതുകൊണ്ടാണ് ഞാൻ, എനിക്ക് തല തെറിച്ചിട്ട് ഞാൻ തല തറയിലിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം എന്താ, ഇതേപോലെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എനിക്ക് വയ്യ, എന്തിനാണ് ബുദ്ധി വിവരമില്ലാത്തവരോട് സംസാരിക്കാൻ നമ്മൾ പോകണം? നമുക്ക് അതിലേക്ക് പോണ്ട, നമുക്ക് അദ്ദേഹം ചോദിച്ചതിന് നമുക്ക് അഡ്രസ് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പോ നമ്മളിപ്പോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അച്ഛൻ കുഞ്ഞു പറയൂ,
അത് നിങ്ങൾക്ക് പറയാൻ കഴിയായിട്ടാണ്, നിങ്ങളെ ദൈവത്തിന് അസ്തിത്വം ഇല്ലായിട്ടാണ് എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് അവസാനം നമുക്ക് എന്താണ് പറയാനുള്ളത് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാം. സ്പീക്കർ പാനിലുള്ള ജുമാ സംസാരിക്കുന്നുണ്ടോ അതിനെ പറ്റിയിട്ട്? അല്ല, ഞാന് ദൈവത്തെ സംസാരിക്കുന്നുണ്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ദൈവത്തിന് വ്യക്തമായ മറുപടി നമുക്കുണ്ട്. പക്ഷെ ഇദ്ദേഹം തെളിവ് കൊണ്ടാകുമ്പോൾ ചിലപ്പോൾ ഖുറാൻ ഹദീസും ഒക്കെ നമ്മൾ എടുത്തു വെച്ച് ഇതിന് തെളിവ് കൊടുക്കേണ്ട വരും. അപ്പൊ ആ ഖുറാൻ ഹദീസും ഒന്നും എടുത്തില്ല, നമുക്കറിയാവുന്നതും വ്യക്തതയുള്ള കാര്യങ്ങളും പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് ഇപ്പൊ ചോദിക്കുന്നതിന് എല്ലാത്തിനും തെളിവ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് അത് ചിലപ്പം കിതാബൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ അത് വെച്ച് മറുപടി പറയാന്ന് വെച്ചാൽ അതിന് ചിലപ്പം ബൈ ഹാർട്ട് ആയിട്ടുള്ളവർക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ മറുപടി പറയാം, അച്ഛൻ കുഞ്ഞ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം. അച്ഛൻ കുഞ്ഞ് ചോദിച്ചത് നമ്മുടെ ദൈവത്തിന്റെ പേരെന്താണ്? അള്ളാഹു. അള്ളാഹു എന്നാണ് ഞങ്ങളുടെ ദൈവത്തിന്റെ പേര്. രണ്ടാമത് അള്ളാഹുവിന്റെ ശക്തി എന്താണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതാണ് ഞങ്ങളുടെ ദൈവത്തിന്റെ ശക്തി. മൂന്നാമത് അച്ഛൻ കുഞ്ഞ് ചോദിച്ചത് എന്തുവാണ്? അച്ഛൻ കുഞ്ഞ് ഒന്ന് പറയാമോ? അള്ളാഹുവിന് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു രൂപമില്ല. അദ്ദേഹത്തെ അള്ളാഹുവിന്റെ രൂപം ഒരു പ്രകാശമാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം. തെളിവ് വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയും ഈ സ്പീക്കേഴ്സ് പാനൽ ആരെങ്കിലും വരും, അത് കിതാബ് വെച്ച് തെളിവുകളെ. ഇപ്പൊ നിങ്ങള് ദൈവത്തിന്റെ പിന്നെ കഴിവിനെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകള് അച്ഛൻ കുഞ്ഞ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, ഞാൻ പറയാം. ഓക്കെ ഓക്കെ. ഈ പ്രപഞ്ചം മുഴുവനും ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ദൈവം സൃഷ്ടിച്ച അതായത് ആകാശഭൂമി, അങ്ങനെ ഞങ്ങൾ പറയാം, ആകാശഭൂമികളും അതിനപ്പുറത്തുള്ള എന്തെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളെല്ലാം തന്നെ സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാണ് അള്ളാഹു. തെളിവുകൾ 27:74 വായിക്കാം. നിങ്ങളിൽ സബാത്ത് നാളിൽ നിയമം ധിക്കരിച്ചവരുടെ കഥ അറിയാമല്ലോ. നാം അവരോട് ആജ്ഞാപിച്ചു, വാനരന്മാരായി തീരുവിൻ. നാനാഭാഗത്തു നിന്നും നിങ്ങളുടെ മേൽ സകാര വർഷങ്ങളുടെ ഇവ്വിധം അവരുടെ പരിണിതയെ നാം അക്കാരക്കാർക്കും പിൽക്കാരക്കാർക്കും പാഠവും ഭയമുക്തിയുള്ളവർക്ക് സ്വപദേശമാക്കി വെച്ചു. ഇനി സംഭവം ഓർക്കുക, മൂസ തന്റെ ജനത്തോട് ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? മൂസ പറഞ്ഞു, അവിവേകികൾ പോലെ സംസാരിക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. അവർ പറഞ്ഞു, നിന്നെ റബ്ബിനോട് ആക്ഷേപിക്കുക, അതെങ്ങനെയുള്ളവനാണെന്ന് അവർ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. മൂസ പറഞ്ഞു, ആ പശു ഏറെ പ്രായമുള്ളതോ തീരെ പ്രായമില്ലാത്തതോ അല്ലാത്ത മദ്യവനസ്ഥനായിരിക്കുമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു. ഇനി കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. പിന്നെ അവർ പറഞ്ഞു, നിന്റെ റബ്ബിനോട് ഒന്നുകൂടി ആക്ഷേപിക്കുക, അതിന്റെ നിറം എന്താണെന്ന് പറഞ്ഞേ. മൂസ പറഞ്ഞു, അത് ശുദ്ധവർണ്ണത്തിലുള്ള കാഴ്ചക്കാരെ രസിപ്പിക്കുന്നതും ആയിരിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു. അവർ പറഞ്ഞു, ഒന്നുകൂടി അപേക്ഷിച്ച് നോക്കുക, എങ്ങനെയുള്ള പശുവാണ് വേണ്ടെന്ന് തുടങ്ങി ഇങ്ങനെ പോയിട്ട് അതിന്റെ ഈ അള്ളാഹുവിന്റെ ശക്തിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയം പറയാം. കുറച്ചുകൂടി പറയണ്ടത് കേട്ടോ വായിക്കാൻ, അല്ലെങ്കിൽ എന്റെ അടുത്തെടുക്കാം. അച്ഛൻ കുഞ്ഞ് ചോദിച്ചതിന് തെളിവ് വെക്കണം ഇവിടെ. അച്ഛൻ കുഞ്ഞ് ചോദിച്ചതിന് സൃഷ്ടിപ്പിനെ കുറിച്ചല്ലേ, അള്ളാഹുവിന്റെ ചോദിച്ചതിൽ നിന്ന് ഏത് കിതാബിൽ നിന്ന് ചോദിച്ചു ആ തെളിവ് വെച്ചിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഏത് കിതാബിൽ നിന്നാണ്, അത് വായിച്ച് ചോദിക്കൂ. അല്ല, അച്ഛൻ കുഞ്ഞു ചോദിച്ചത് മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ദൈവത്തിന്റെ പേര്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ പേരെന്ത്? ദൈവത്തിന് പ്രത്യേക രൂപമോ ഭാവമോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിശിഷ്ട ഗുണങ്ങളോ അതെന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഈ ഇസ്ലാം എന്നത് ദീൻ, എന്താണ് ദീൻ? ഇസ്ലാമിൽ ദീനിൽ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളാണ് എന്നാണ് അല്ലെ അച്ഛൻ കുഞ്ഞു ചോദിച്ചു? അല്ല അതാണ് ഞാൻ ചോദിച്ചില്ല, ഒന്നും കൂടെ ആവർത്തിക്കാം. അതായത് ആവർത്തിക്കാം, ഇസ്ലാമിന്റെ യുക്തിഭദ്രമായ ദീൻ, ഇസ്ലാമിന്റെ ദീൻ പ്രകാരം ഈ ഇസ്ലാമിന്റെ ദൈവത്തിന്റെ പേരെന്താണ്? ദീൻ പ്രകാരം ഈ ദൈവത്തിന്റെ പേരെന്താണ്? ഈ ദൈവത്തിന്റെ ശക്തി എന്താണ്? ഈ ദൈവത്തിന് സ്വരൂപമോ സാദൃശ്യമോ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. തെളിവോടുകൂടി നേരത്തെ വായിച്ചത് 27 4 എത്രയാണ് വായിച്ചത്? 27 ഹലോ, എന്റെ കേട്ടോ? ഇതാ തെളിവ്, ഇതാ തെളിവ്, തെളിവ് സൂറത്തുൽ ഇഖ്ലാസ് കേട്ടോ? അതെ, ഏതാണ് അത്? അധ്യായം പറ, അധ്യായം എത്ര?
ചോദിക്കുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തിനുള്ള തെളിവാണോ വേണ്ടത്, ദൈവത്തിന്റെ കഴിവിനെ അതായത് എന്തിനൊക്കെ വിനയപ്പെടുത്തുന്നുണ്ട് സംബന്ധിച്ചാണോ? അധ്യായം ഏതാണെന്ന് പറയാം, ഞാനൊന്ന് എടുക്കട്ടെ. അധ്യായം ഏതാണ്? കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. നബിയെ പറയുക, അത് അഥവാ കാര്യം അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സർവാശ്രയനായ യജമാനനത്രേ. അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും. കേട്ടില്ലേ അച്ഛ കുഞ്ഞ്? ഇതാ തെളിവ്. 112-ാമത്തെ അധ്യായമാണോ? ആ 112-ാമത്തെ അധ്യായം. ഹലോ. ആ അതെ അതെ, ആ 112-ാമത്തെ അധ്യായം. അതിനകത്ത് തന്നെ ഞാൻ ചോദ്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ അള്ളാഹു എന്ന് പറയുന്നത് പേരാണെന്ന് പറഞ്ഞു. ഇനി എന്തായാലും ആരും മാറ്റത്തില്ല, കാരണം റീപ്ലേസ് ഉള്ളതാണ്. ജൂമ പറഞ്ഞത് ഇസ്ലാമിന്റെ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ്. ഇനി അടുത്തത് സാദൃശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് വല്ല സാദൃശ്യമോ സ്വരൂപമോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ സാദൃശ്യവും സ്വരൂപവും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ്. അതിന്റെ ആ സൂറത്തിൽ തന്നെ ഒന്നിനെ പോലെ അല്ല. ഒന്നല്ല. ഇനി അടുത്തത് ദൈവത്തിന്റെ ശക്തി, കാരണം ഒരു ശക്തി ഉണ്ടാവണമല്ലോ. ദൈവം വെറുതെ ഇങ്ങനെ പറയുന്നത് മാത്രമാണോ അതോ ദൈവത്തിന്റെ ശക്തി എന്താണ്? അത് ഈ നിങ്ങളുടെ ഈ അള്ളാഹുവിന്റെ ശക്തി എന്താണ്? അള്ളാഹുവിന്റെ ശക്തി സൂറത്ത് ബക്കറയിലെ 255. സലാം ഭായി. ഞങ്ങൾ പറഞ്ഞു അച്ഛൻകുഞ്ഞ് സർവശക്തനാണ് ഈ ആകാശഭൂമികളെ. ആകാശഭൂമികൾ എന്ന് പറയുമ്പോൾ ഉപരിലോകവും ഭൂമിയും ഉപരിലോകവും എന്തൊക്കെയുണ്ടോ എല്ലാത്തിന്റെയും സൃഷ്ടിപ്പ് അള്ളാഹു ആണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം സർവശക്തനാണ്, സർവത്തിന്റെയും ഉടമയാണ്, സർവത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അള്ളാഹു ആണ്. അതാണ് അതിന്റെ ഉത്തരം. ഇനി ഇതേ മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞു, നിങ്ങൾക്ക് തെളിവുകളും തന്നു. ഇനി കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ നമ്പർ തരാം. അപ്പൊ അത് തയ്യാറിരിക്കുന്നവർക്ക് വേണമെന്നറിയാൻ ഞാൻ ബാക്ക് ചാനലിൽ വേണമെങ്കിൽ മെസ്സേജ് ഇട്ട് തരാം. ഇനി ഇതേ ചോദ്യം നിങ്ങളോടുണ്ട്, നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ യുക്തിപരമായ കാര്യങ്ങളും ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവം ഏകനാണ് എന്നതിനെ സംബന്ധിച്ച് യുക്തിപരമായി ചോദ്യം എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ദൈവം ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആശ്രയിക്കുന്നവൻ ആകണം ദൈവം എന്ന് യുക്തിപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടാകും? അത്തരം ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം നിങ്ങളോട് തിരിച്ച് ചോദിക്കാനുള്ള അവസരമായിരിക്കും. അത് ചോദിക്കാൻ വേണ്ടി യൂനിസ്ക ഉണ്ടെങ്കിൽ യൂനിസ്ക ചോദിക്കും, അല്ലെങ്കിൽ ഫാദിക്ക ഉണ്ടെങ്കിൽ ഫാദിക്ക ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഇസ്ലാം ഇസ്ലാം സമ്പൂർണ്ണ മതമോ ഇത്? അതെന്തോ മൂന്നാമത്തെ ചോദ്യം. അതൊന്നും ചോദിച്ചില്ല. ചോദിക്കാത്ത ഒന്നും പറയരുത് പ്ലീസ്. ഓക്കെ, ഞാൻ അത് ചോദിച്ചില്ല. അതായത് അതെ, ഞാൻ പറയാൻ വരിക, ഞാൻ പറയാൻ വരിക. അതായത് 112-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ അതിലുള്ള അല്ല, അത് നെയിം ഓഫ് ഗോഡ് എന്ന് പറയുമ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ആ ഓക്കെ, അപ്പം നിങ്ങൾക്ക് തിരിച്ച് എന്നോട് ചോദിക്കാൻ കേട്ടോ. ഞാൻ ചോദിച്ചതിന് അശോചാ ഒരു സെക്കൻഡ്, അശോചാ ഈ പേര് പറഞ്ഞല്ലോ, ഇവിടെ സഹോദരന്മാർ പറഞ്ഞു അള്ളാഹു എന്നുള്ളതാണ് ദൈവത്തിന്റെ പേര് എന്ന് പറഞ്ഞു. അതിലൊന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഈ അള്ളാഹു എന്നത് മാത്രമല്ല ദൈവത്തിൻ്റെ പേരായിട്ടുള്ളത്. ദൈവത്തിൻ്റെ പേര് 99 പേരുകൾ ഉണ്ട്. റഹ്മാൻ, റഹീം, മലിക്ക്, മുലൂഖ്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, ഇങ്ങനെ ധാരാളം പേരുകളുണ്ട്. അതിൽ ഒരു ഉന്നതമായ പേര്, മഹത്വപ്പെട്ട ഒരു പേര് മാത്രമാണ് അള്ളാഹ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ സാക്ഷാൽ ദൈവം എന്ന അർത്ഥം വരുന്ന അള്ളാഹ് എന്നുള്ള നാമം. അത് കൺഫ്യൂഷൻ വരും, കാരണം ചില ആളുകൾ കേൾക്കുമ്പോൾ അള്ളാഹു എന്ന് മാത്രമേ പേരുള്ളൂ സൃഷ്ടാവിന്, ദൈവത്തിന് എന്നൊരു തെറ്റിദ്ധാരണ വരും. അതിൻ്റെ ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. എൻ്റെ വോയിസ് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല. ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ ജസ്റ്റ് 2 ആഴ്ച മുമ്പ്
എറണാകുളത്ത് പി വി മറ്റേ ലുലുമാളുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു വലിയ ഗ്രൂപ്പ് ഒരു അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗോൾഡ് ചെയിൻ തുടങ്ങിയേക്കണം. അപ്പോൾ അതിൻ്റെ പേര് ചോദിച്ചപ്പോൾ അൽ മുഖദ്ദർ എന്തോ അങ്ങനത്തെ ഒരു പേരാണ്. അപ്പോൾ ട്രിവാൻഡ്ര ഗ്രൂപ്പാണ്. ഞാൻ കുറച്ച് അവർ രാത്രി സമയം കിട്ടിയപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഇന്ന ഇന്ന ഗ്രൂപ്പാണ്, അവർ ഇത്ര നമ്പർ ഓഫ് ഇത് തുടങ്ങിയിട്ടുണ്ട്, അത് ഇത്രാമത്തെ നമ്പറാണ് ഈ ഗോൾഡേത്. അപ്പോൾ ഓരോ അപ്പോൾ ഈ കുറച്ച് ടഫ് പേരുകളാണ് നമ്മൾ അധികം കേൾക്കാത്ത, അൽ മുഖദ്ദർ മറ്റേ കുറച്ച് അറബ് വാക്കുകൾ. നിങ്ങൾ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫഹദ് ഒന്നുകൂടി വിശദീകരിച്ച 99 നാമങ്ങൾ അള്ളാഹുവിന്റേതായിട്ടുണ്ട്. അവിടെ 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 ഒരു പ്രത്യേകമായ പദം എന്ന നിലക്ക് അള്ളാഹു എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് അറബിക്കിൽ. അതിവിടെ വിശദീകരിക്കും. നിങ്ങളോട് നിങ്ങളോടാണ് ചോദ്യം, നിങ്ങളോടാണ് ആ ചോദ്യം. ഇതേ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. ചോദിക്കല്ല, നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അറബിക്കില് ദൈവത്തെ സാക്ഷാൽ ദൈവത്തെ അല്ലാ എന്നാ വിളിക്ക, അതിന് അവിടുത്തെ ജാതി മത ഭേദവന്യ എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കാം. അച്ഛൻകുഞ്ഞിനെ അറിയാം അറബി ബൈബിളും ബൈബിളും അള്ളാഹു എന്നാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുക. അതൊക്കെ അച്ഛൻകുഞ്ഞിനെ അറിഞ്ഞേരാം. ഒരു ഒരു മിനിറ്റ്. അപ്പം എല്ലാരും കൂടെ ഒക്കെ ഇങ്ങനെ ഇടയ്ക്കല്ലെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനുള്ള ഒരു അവകാശം തരണമല്ലോ. നിങ്ങൾ എനിക്ക് എടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി തരണ്ടേ? നിങ്ങളോട് ആരും ഇപ്പൊ ചോദ്യം ചോദിച്ചിട്ടില്ല, അവിടെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഫോളോയിങ്, അതായത് ദൈവത്തിനെ അറബികളിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു പദം എന്ന നിലക്കും അള്ളാഹു എന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളോട് നിങ്ങൾ ചോദിച്ച ചോദ്യം, ദൈവത്തിന് ഛായയുണ്ട് ഉണ്ടോ, ആ ഒരു ചോദ്യം, മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. ആ മൂന്ന് ചോദ്യങ്ങളും തിരിച്ച് നിങ്ങളോട് ചോദിക്കും, അതിന്റെ യുക്തിയും നിങ്ങൾ വ്യക്തമാക്കി തരുമാണ്. വേറൊന്നുണ്ട്, അത് നമ്മൾ വേർതിരിച്ച് തന്നെ ചോദിക്കണം കേട്ടോ. കാരണം ദൈവത്തിന് എന്ന് പറയരുത്, ക്രിസ്ത്യൻ ദൈവത്തിന് എന്ന് പറയണം. കാരണം ക്രിസ്ത്യൻ ദൈവം അല്ല, സാക്ഷാൽ സത്യദൈവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ ആ ക്രിസ്ത്യൻ ദൈവശാസ്ത്രം എന്ന് പറയണം. സാക്ഷാൽ ദൈവം ദൈവം എന്ന് പറയുമ്പോൾ അത് കൺഫ്യൂഷൻ വരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ആ ഓക്കെ ഓക്കെ, ഇനി സംസാരിക്കാമോ? ഞാൻ അവകാശം തന്നാലും സംസാരിക്കാം. ഓക്കെ, ഇത് മൂന്ന് തിരിച്ച് ചോദിച്ചെന്ന് പറയുകയും ചെയ്യുന്ന ചോദിച്ചിട്ടില്ലെന്നും പറയാം. എന്നിട്ട് അല്ലല്ല, അപ്പൊ ഞാൻ ഇവിടെ ചോദ്യം, അതായത് ഒന്ന് പകത് പറഞ്ഞ ക്രൈസ്തവ ദൈവം പറഞ്ഞത് എന്താണ്? അത് ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്. പറഞ്ഞു. ഓക്കെ, ഞാന് അതിന് ഞാൻ വായിക്കാം, നിങ്ങൾ അത് കേട്ടാ മതി. പേര് പറയണം, അത് നിങ്ങൾക്ക് അതിലല്ല, നമ്മളുടെ പൊന്നു കൂട്ടുകാരൻ, നിങ്ങൾ സമാധാനപ്പെടു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമായോ അതോ എന്താണ്? പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യ്. ഇവിടെ നിങ്ങൾ മൂന്ന് ചോദ്യം ചോദിച്ചു, മൂന്ന് ചോദ്യത്തിന് ഉത്തരം തന്നു, അതിന്റെ റെഫറൻസും തന്നു, പിന്നെ അനുബന്ധമായിട്ട് താഴെ അതിനെ കുറിച്ചൊരു വിശദീകരണവും വന്നു. ഇനി നിങ്ങളോട് ഇതേ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം തിരിച്ച് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ആദ്യം പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ മൂന്ന് ചോദ്യങ്ങളും ക്രിസ്ത്യൻ പക്ഷം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദൈവശാസ്ത്രം അനുസരിച്ചിട്ടുള്ള നിലപാട് എന്താണ്, ആശയം എന്താണ് എന്ന് ഇവിടെ തിരിച്ച് ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാനുള്ള അവസരമാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, അത് ചോദിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛൻകുച്ചായ ഇങ്ങോട്ട് ചോദിച്ചതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം എന്താണ്? അത് ക്രിസ്ത്യൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? യഹൂദന്മാരുടെ അല്ല, വീണ്ടും മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം എന്താണ്? അത് ക്രിസ്ത്യൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഞാന് നിങ്ങളെ അത് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ വായിച്ച് കേൾക്കുവാനുള്ള സാവകാശമെങ്കിലും നിങ്ങൾ തരണം കേട്ടോ. നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും പൂർണ്ണമല്ലാത്ത ഉത്തരങ്ങളാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. അതിന് ഞാൻ തിരിച്ചു യോജിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാൻ പോവാം. ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ, 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായ പ്രമാണം വാക്തത്വത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, മോശയ്ക്ക് മുന്നേ 430 വർഷങ്ങൾക്ക് മുന്നേ അബ്രഹാമിന് കൊടുത്ത
വാക്തത്വം വായാൽ പറഞ്ഞത് അത് എന്ത് ചെയ്തില്ല, നീക്കം ചെയ്തില്ല. അതിന്റെ പതിനെട്ടാമത്തെ വാക്യം, അവകാശ ന്യായ പ്രമാണത്തിൽ എങ്കിൽ വാക്തത്വത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാക്തത്വം മൂലം നൽകി, എന്നുവെച്ചാൽ എഴുതി കൊടുത്തില്ല, പ്രമാണം എഴുതി കൊടുക്കാതെ വായാൽ മാത്രം അബ്രഹാമിനോട് പറഞ്ഞു ഈ ദേശം നീ എനിക്ക് തന്നിരിക്കുന്നു, അതുപോലെ നീ ഇന്ന ഇന്ന പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞു. അത് വാ കൊണ്ട് പറഞ്ഞത് അതെന്ത് ചെയ്തു, അത് അവർക്ക് അത് നിയമമായി, അതായത് ഉറപ്പായി തന്നെ തീർന്നു. അടുത്തത്, എന്നാൽ ന്യായ പ്രമാണം എന്തിന്, വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രം മധ്യസ്ഥനെങ്കിൽ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം നോക്കണം. അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ വാക്യം, എന്നാൽ ന്യായ പ്രമാണം ദൈവവാക്തത്വങ്ങൾക്ക് വിരോധമോ, ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായ പ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായ പ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാക്തത്വം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. വിശ്വാസം വരും മുമ്പ്, അതായത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വരുന്നതിന് മുന്നേ നമ്മെ ഒരു സെക്കൻഡ് തീർക്കട്ടെ, ഞാൻ അത് പറഞ്ഞു. അല്ല, നിങ്ങൾ ചോദിച്ചതിന് മറുപടി, ചോദിച്ചതിനെ മറുപടി ഞാൻ ചോദിക്കാം. മറ്റേ ഇവിടെ നിങ്ങളിപ്പോ ഇതുവരെ ഞാൻ കാത്തിരുന്നത് ദൈവത്തിന്റെ പേര് പറയുന്ന ഒരു റെഫറൻസ് വെക്കുന്ന, പക്ഷെ ഞാൻ ഇതുവരെ വരുമ്പോ നിങ്ങൾ ഒരു 10-15 പിന്നെന്താ പറയാ വരികളെങ്കിലും വായിച്ചു, അവിടെ ഒന്നും പേര് കണ്ടില്ല. നിങ്ങൾ വായിക്കുന്ന റെഫറൻസിൽ ഫഹദ് ചോദിച്ച നിങ്ങളുടെ ദൈവത്തിന്റെ നാമം രേഖപ്പെടുത്തിയ പുതിയ നിയമത്തിലെ ഉദ്ധരണി വായിക്കാനാണ് പറഞ്ഞത്. ആ നാമം രേഖപ്പെടുത്തിയ, ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഒരു വചനം പറഞ്ഞു. ഇനി ഖുർആനിലും വീണ്ടും 99 നാമങ്ങൾ പറയുന്നതായിട്ടും നമുക്ക് തെളിവുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഒരു ദൈവത്തിന്റെ ഒരു പേര് പുതിയ നിയമത്തിൽ എന്താണ്, എക്സ് ഓർ വൈ സെഡ് ഏതെങ്കിലും ഒന്ന് പറയാം. അതാണ് ചോദിച്ചത്, അതിനാണ് നിങ്ങൾ തെളിവ് വെക്കേണ്ടത്. നിങ്ങൾ വേറെ എന്താ പറയണം? അത് ഞാൻ ആ തെളിവ് വെക്കാൻ പോവുകയാണല്ലോ, അതിന് നിങ്ങൾ വിടുന്നില്ല, പിന്നെ എനിക്ക് എങ്ങനെ തെളിവ് വെക്കാൻ കഴിയും? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പഴയ നിയമങ്ങളൊക്കെ ശപിക്കപ്പെട്ടതാണെന്നുള്ളതും പഴയ നിയമങ്ങളൊന്നും ഒന്നിനും കൊള്ളാത്തതാണെന്നുള്ളതും മനുഷ്യരെ അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നുള്ളതും പറഞ്ഞു. നിങ്ങൾ ഇത്രയും നേരം വായിച്ചത് പഴയ നിയമം ഒന്നിനും കൊള്ളത്തില്ല, പഴയ നിയമം മനുഷ്യർക്ക് പറ്റുന്നതല്ല, പഴയ നിയമം ശപിച്ചു തള്ളുന്ന വചനങ്ങളാണ് നിങ്ങൾ വായിച്ചത്. അപ്പൊ അതും അതുകൊണ്ട് ഒരു നീതിയും നടപ്പിലാവത്തില്ല എന്നുള്ളതാണ് വായിച്ചത്. പഴയ നിയമക്കാർ കേട്ടാൽ അല്ലെങ്കിൽ യഹോവ അറിഞ്ഞാൽ കുന്നുകളയും, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളിപ്പോൾ വായിച്ചത്, ഞങ്ങൾ ചോദിച്ചത് എന്താ, ക്രിസ്ത്യൻ ദൈവത്തിന് പേരുണ്ടോ, ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഇച്ഛാൻ ഇപ്പം നേരെ പഴയ നിയമത്തെ തള്ളിക്കളയും, പഴയ നിയമം ഒന്നിനും കൊള്ളാത്തതാണെന്നുള്ള വചനങ്ങൾ വായിക്കുക ചെയ്തത്. അതിലെന്താ അർത്ഥമുള്ളത്? ഞാൻ അതൊന്ന് വായിച്ചു കഴിയട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് എനിക്ക് വായിക്കണം, എനിക്ക് ആദ്യം പറയും, എന്നിട്ട് വായിച്ചു കേട്ടോ. നിങ്ങളൊരു അല്ല ഒരു കാര്യം, ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു. നിങ്ങൾ ബൈബിൾ മുഴുവനായിട്ട് വായിക്കാനായിട്ട് എല്ലാവരെയും അതിന്റെ പിന്നെ അപ്ലിക്കേഷൻ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചത് എന്താ വെച്ചാല്, ദൈവത്തിന്റെ പേര് നേർക്ക് നേരെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്ധരണി ഒന്ന് വായിച്ചാ മതി. ഞാൻ നിങ്ങൾ പറഞ്ഞ നമ്പർ ഹലോ, ഞാനൊന്ന് പറയട്ടോ അച്ഛൻ കുഞ്ഞു, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ അതിനൊരു പേര് കണ്ടില്ല, വായിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് വായിച്ചേ. എന്താ വായിക്കാൻ പോണത്, എന്തിട്ടാണ് വായിക്കാൻ പോണത്, അതൊന്ന് പറഞ്ഞിട്ട് വായിച്ചേ. സ്ഥാപിക്കാൻ പോകുന്ന മൂട്ട് ചെയ്താലേ അറിയത്തില്ല, അത് പറയാണ്, പറയാൻ പോവാണ്. നിങ്ങൾ വിടുന്നില്ലല്ലോ, ഞാൻ എന്നെ പറയാൻ വിടാതെ. അച്ഛൻ കുഞ്ഞിന് മൈക്ക് എടുക്കാം, പക്ഷെ ഇവിടെ ഉള്ള വിഷയം അച്ഛൻ കുഞ്ഞ് എന്താണ് പറയാൻ പോകുന്നത്, അതാണ് പറയാൻ പോകുന്നത്. അതായത് പറയൂ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുന്നേ ഓരോ മനുഷ്യനെയും, അതായത് ആരാണോ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ പോകുന്നത്, ആ വിശ്വസിക്കുന്ന മുന്നേ അവരെ ന്യായ പ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. ന്യായ പ്രമാണം എന്നുള്ളത് ഒരു ശിശുപാലകനാണ്.
ഇതാണോ പേര്? ഇതാണോ പേര്? ബൈബിൾ നൽകുന്ന പ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരി. ഞാൻ പറയട്ട് കൂട്ടുകാരാ, ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേര് ഞാൻ വായിക്കും. ന്യായപ്രമാണ അച്ഛൻകുഞ്ഞിന് ഫഹദ് എന്താ ചോദിച്ചെന്ന് മനസ്സിലായിട്ടുണ്ടോ? അതൊന്ന് പറയുന്നിട്ട് പറയും, വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് എന്താ സമയങ്ങൾ. പുതിയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ ഒരു കാര്യം ചെയ്യും. ഫഹദും അച്ഛൻ കുഞ്ഞും മാത്രം ഒന്ന് മൈക്കെടുത്തിട്ട് ഫഹദ് സാഹിബ് ഒന്നും കൂടി ഒന്ന് അദ്ദേഹത്തോട് ഒരു ചോദ്യം ആവർത്തിക്കുക, എന്നിട്ട് ഒരു രണ്ട് മിനിറ്റിലെ അത് ആൻസർ പറയാനുള്ള സമയം കൊടുക്കുക. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഫഹദ് സാഹിബ് മൈക്ക് എടുത്തോളൂ. ചോദ്യം വളരെ വ്യക്തമായിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചതാ. ചേൻ എന്നിട്ട് വേറെന്താ ചെയ്യുക? ന്യായപ്രമാണം ഒന്നിനും കൊള്ളത്തില്ല, ന്യായപ്രമാണം തള്ളിക്കളയേണ്ടതാണ്, ന്യായപ്രമാണം വെച്ച് മനുഷ്യർക്ക് മനുഷ്യരത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ ന്യായപ്രമാണത്തെ ശപിക്കുകയാണ് ഇപ്പൊ ചേൻ ചെയ്തത് ആ വചനങ്ങൾ എടുത്തിട്ട്. അതല്ലല്ലോ നമ്മുടെ ചോദ്യം. ഫഹദ് ഒരു സെക്കൻഡ്, ഫഹദ് മറുപടി കൊടുക്കാൻ ഉത്തമനാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ പറയാണ്. ഫഹദ് ആവശ്യ സമയത്ത് ഇടപെടാതെ അച്ഛൻകുഞ്ഞിനെ എങ്ങനെ നീട്ടിപ്പരത്തി പറയാൻ അനുവദിക്കും? അല്ല ഞാനേ പുള്ളി എത്തും 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 എന്ന് വിചാരിച്ച് കുറെ കാത്തുന്നു. ഇത് മൊത്തം ന്യായപ്രമാണത്തെ ശപിക്കുന്ന വചനങ്ങളാണ് മൂപ്പര് വായിക്കുന്നത്. നമ്മളെ ചോദ്യം എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? അതാണ് ഞാൻ പിന്നെ ഞാൻ ഫസ്റ്റ് ഉടനെ ഇടപെട്ടു. ഉടനെ എന്ന് പറഞ്ഞാൽ ഞാൻ മൈക്ക് എടുത്തപ്പോഴാണ് വേറെയുള്ളവർ മൈക്ക് എടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ചോദ്യം എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണോ? അച്ഛൻകുഞ്ഞ ഒന്ന് കേൾക്കാം, എന്റെ ചോദ്യം എന്ന് കേൾക്കാം. എന്റെ അച്ഛൻകുഞ്ഞ എന്റെ ചോദ്യം എന്താണെന്ന് കേൾക്കാം. വളരെ മാന്യമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ പ്ലീസ്. എന്റെ മാന്യമായിട്ടുള്ളൊരു ചോദ്യമാണ് ചേ, വെറുതെ തർക്കിക്കാനില്ല. ഞാൻ ഒന്നാമത് ഇപ്പം തർക്കിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഇവിടെ ഉള്ളത്. ചേ ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ പഴയ നിയമത്തിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ യഹൂദ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. അതല്ല ക്രിസ്ത്യൻ എന്തായാലും ക്രിസ്ത്യൻ ദൈവം അല്ല യഹൂദ ദൈവം എന്നുള്ളത് യഹൂദന്മാർ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. യേശു നിങ്ങൾ അവരെ സംബന്ധിച്ച് ഒരു പൈശാചികനാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇനി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞ ദൈവനാമം പുതിയ നിയമക്കാർ കംപ്ലീറ്റ് തോട്ടിലെറിയോ ചെയ്തത്? യേശു തോട്ടിലെറിഞ്ഞു. ആ നാമം ഒരു തവണ പോലും ഉപയോഗിച്ചിട്ടില്ല. മറിയ ആ നാമം തോട്ടിലെറിഞ്ഞു. സ്നാപകയോന്നാൻ ആ നാമം തോട്ടിലെറിഞ്ഞു. ആ പുതിയ നിയമക്കാർ, പുതിയ നിയമം എഴുതിയ സകലരും ആ നാമം, നിങ്ങൾ ആ പഴയ നിയമത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ നാമം തോട്ടിലെറിയോ ചെയ്തത് എത്രത്തോളം എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ എഴുതിയ കോട്ടുകൾ വചനങ്ങൾ ഇവിടെ എടുത്ത് കോട്ട് ചെയ്തപ്പോൾ അവിടെ ദൈവനാമമായിട്ട് കൊണ്ടുവന്ന ആ നാമം ഇവിടെ എഴുതാതെ അത് തോട്ടിലെറിയോ ചെയ്തത്? ആ നാമം പോലും പുതിയ നിയമക്കാർ. അപ്പം നിങ്ങൾക്ക് ആ നാമം ഒരിക്കലും നിങ്ങളുടെ പ്രമാണം പോലും അംഗീകരിക്കാത്തതാണ്. അല്ലെങ്കിൽ അവർ തോട്ടിലെറിയേണ്ട ആവശ്യമില്ല, അവർക്കത് ഇവിടെ എഴുതാം. അപ്പം അതുകൊണ്ട് എനിക്ക് ചായനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ദൈവനാമം ക്രിസ്ത്യൻ ദൈവം, ഞാൻ യഹൂദന്മാരുടെ ദൈവത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്, ക്രിസ്ത്യൻ ദൈവനാമം എന്ത്? ആ കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ നാമം ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, ഇനിയും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ക്രിസ്ത്യൻ ദൈവത്തിൻ്റെ നാമം എന്ത്? അത് നിങ്ങളെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പ്രമാണം എന്ന് പറയുമ്പോൾ പുതിയ നിയമമാണ്, ക്രിസ്ത്യൻ ബൈബിൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമമാണ്. പഴയ നിയമം കൊണ്ടുവരല്ലേ പ്ലീസ്. പഴയ നിയമം ശപിക്കപ്പെട്ടതാണെന്നുള്ളത് കുറേ വചനം ചെയ്യാൻ വായിച്ചു. ഇനി അത് വായിച്ചുകൊണ്ട് കാര്യമില്ല, കാരണം അത് നമ്മുടെ ചോദ്യമല്ല. മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയച്ച ഇനി പറയാമല്ലോ. എന്റെ ഭഗതേ, ഞാൻ എന്താ ഗലാത്യ ലേഖനം 3:22 23 ആ വാക്യങ്ങൾ ആരെങ്കിലും ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവർ വായിച്ചു നോക്കുക, അല്ലാതെ ഇവര് വായിക്കാൻ വിടുന്നില്ല. നോക്കിക്കോണം. എങ്കിലും വിശ്വാസം വരുമ്പോൾ വാക്തത്വം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെടുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. എടാ, ന്യായപ്രമാണം ശിശുപാലകനായി ഇരിക്കുമ്പം പഴയ നിയമം ഒന്നും ഇല്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ തള്ളിക്കളഞ്ഞു, ന്യായപ്രമാണത്തെ ശപിച്ചിരിക്കുന്നു. എന്താ ഭഗതേ വായിക്കുന്നത്? പൂർത്തീകരിക്കാൻ പോലും വിടാതെ. അപ്പം ന്യായപ്രമാണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. അതായത് എന്റെ ദൈവത്തിന്റെ പേര്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഇടപെടണം. ഇച്ചായോ വീണ്ടും മനസ്സിലാക്കുക, ന്യായപ്രമാണം എന്ത്? ന്യായപ്രമാണം ക്രൈസ്തവർക്ക്, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ആരാ ഉണ്ടായിരുന്നത്? ക്രൈസ്തവരാണോ ഉണ്ടായിരുന്നത്?
അത് ജൂതന്മാർക്കുള്ളതാണെന്നുള്ള അവര് തന്നെ പറയുന്നു, പ്രമാണവും പറയുന്നു അത് ജൂതന്മാർക്ക് വേണ്ടിയുള്ളതാണ്, മറ്റ് ജാതികൾക്ക് നിന്റെ വചനം നിന്റെ ന്യായ പ്രമാണം നൽകിയിട്ടില്ലല്ലോ എന്ന് നിങ്ങളുടെ പുസ്തകം തന്നെ പിന്നെ പഴയ നിയമം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അവകാശം അത് കൊണ്ടുവരാൻ? അപ്പൊ അതുകൊണ്ട് ഇച്ചാ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, ന്യായ പ്രമാണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുള്ള വീമ്പല്ല, എൻ്റെ അപ്പൂപ്പന് ആന ഉണ്ടായിരുന്നു അതുകൊണ്ട് ചന്തയിൽ തഴമ്പുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു പ്രമാണമില്ലേ, ഒരു അടിസ്ഥാനമില്ലേ, അല്പമെങ്കിലും ഒരു 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 അസ്തിത്വമില്ലേ നിങ്ങൾക്ക്, ക്രൈസ്തവർക്ക്? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, ക്രൈസ്തവരുടെ ദൈവനാമം എന്ത്, ആ ക്രൈസ്തവരുടെ ദൈവനാമത്തെക്കുറിച്ച് നിങ്ങളുടെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാ. അല്ല, ന്യായ പ്രമാണം അതാണ് ഇതാണെന്നല്ല. ന്യായ പ്രമാണം ഇച്ചായനുണ്ടോ? ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളത് ആരാ? ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആരെയാ ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചത്? ജൂതരെ അല്ല, സോറി, ജാതികളെ അല്ല, അത് ജൂതരെ മാത്രമല്ല, ഇസ്രായേലിലെ സന്തതികളെ മാത്രമാണ് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചത്. എന്റെ ഇച്ഛായോ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ ആരാ? ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ ആരാ? നിങ്ങൾ റോമർ 1 വചനം മുതൽ 7-ാമത്തെ അധ്യായം എന്ന് വായിച്ചു നോക്കിയ ന്യായപ്രമാണം ഇസ്രായേലിലെ സന്തതികൾക്ക് വേണ്ടി മാത്രമുള്ളതാ? അത് നിങ്ങൾക്കുള്ളതല്ല, ക്രൈസ്തവർക്കുള്ളതല്ല. നിങ്ങൾ ഇസ്രായേലിയനാണോ? ഓക്കെ, ഇസ്രായേലിയനാണെങ്കിൽ ചോദ്യമില്ല. ഞാൻ പറഞ്ഞ ക്രൈസ്തവരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഗലാത്യ വായിച്ചിട്ട് കാര്യമില്ല, ന്യായപ്രമാണം നിങ്ങൾക്കുള്ളതല്ലെന്ന്. ന്യായപ്രമാണം ഇസ്രായേലിയർക്കുള്ളതാണ്. നിങ്ങൾ ഇസ്രായേലിയനാണോ? നിങ്ങൾ ഇസ്രായേലിയനാണോ? അല്ല, നിങ്ങൾ ഇസ്രായേലിയനാണോ? അതിന് വായിച്ചിട്ട് കാര്യം, നിങ്ങളിപ്പോ വായിച്ചു വെച്ചായോ? ചുരുക്കി പറഞ്ഞ ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പുതിയ നിയമത്തിൽ ഇല്ല. ശിശുപാലകൻ ഒരു പേരപ്പോ ഞാൻ കേട്ടത്, അതേ, ക്രിസ്ത്യൻ ദൈവത്തിന് ഒരു നാമം പുതിയ നിയമത്തിൽ ഇല്ല, ശരിയല്ലേ? നിങ്ങളിപ്പോ പഴയ നിയമത്തിലേക്കാ പോകുന്നത്. നിങ്ങളുടെ ഗതികേട്, പഴയ നിയമം ശപിക്കപ്പെട്ടതാണെന്നും പഴയ നിയമം അത് ആർക്കും അനുസരിക്കാൻ പറ്റാത്തതാണെന്നുള്ളതും പറഞ്ഞ് പഴയ നിയമത്തെ ശപിക്കുന്ന വചനങ്ങളാ ഇപ്പൊ ഇച്ചായം വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാം അതിനകത്തുണ്ടെന്നുള്ളത്. എന്റെ ചോദ്യം അതല്ല, നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പുസ്തക ക്രൈസ്തവ ബൈബിളിലായ പുതിയ നിയമത്തിനകത്തുണ്ട്. 27 പുതിയ നിയമം ക്രിസ്ത്യൻ ദൈവം ക്രിസ്ത്യൻ ബൈബിളിനകത്തോ അതോ യഹൂദ ബൈബിളിനകത്തോ? ഇച്ചായോ ഇച്ചായോ ഹലോ ഹലോ ഒരു മിനിറ്റ് ഇച്ചായോ? ഓക്കെ, വായിക്കു കേൾക്കാം. 27 പുസ്തകത്തിനകത്തുള്ള വായിക്കണേ, പഴയ നിയമം പോയി വായിക്കുന്ന ഗതികേട് വരൊക്കെ ഉണ്ടാവരുത്. പഴയ നിയമം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്? പഴയ നിയമത്തിൽ നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇച്ചായോ? പഴയ നിയമം ശാപിക്കപ്പെട്ടതാണ് ഇച്ചായോ? പഴയ നിയമം ശാപിക്കപ്പെട്ട പൗലോസ്ലിയ പറഞ്ഞ ഗലാത്യ 3 അത് ശാപിക്കപ്പെട്ട. ഇപ്പൊ നിങ്ങൾ വായിച്ചല്ലോ, ഇപ്പൊ നിങ്ങൾ വായിച്ചു പഴയ നിയമം മനുഷ്യർക്ക് അനുസരിക്കാൻ പറ്റാത്തതാണെന്നും പറഞ്ഞ് നിങ്ങളിപ്പോ വായിച്ചു. അപ്പൊ പഴയ നിയമ വചനം കൊണ്ടുവരല്ലേ അത് ആളുകൾക്ക്. ഓക്കെ, വായിക്കിച്ച പുതിയ നിയമത്തിനകത്തുനിന്ന് ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം വായിക്കി. ഇത്ര 27 പുസ്തകങ്ങളല്ലേ നിങ്ങൾക്ക്? ആ കേട്ടോളൂ. ഓക്കെ, അതായത് ഗലാത്യർ 3:22-24 ഇടയ്ക്ക് ഇടപെടാതിരിക്കും. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എന്ന് പറഞ്ഞ പഴയതും പുതിയതുമായ നിയമങ്ങളിലുള്ള തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുന്നേ ന്യായപ്രമാണത്തിൻ കീഴ് പഴയ നിയമങ്ങൾ അവൻ അതിനുള്ളിലാണ് നിൽക്കുന്നത്. എന്നാൽ 24, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അബ്രഹാം വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം എന്താണ്? ശിശുപാലകൻ. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ഞാൻ കർത്താവായി യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി ഇനി യേശു ക്രിസ്തു പറഞ്ഞ എന്തൊക്കെ വചനങ്ങളുണ്ടോ അതനുസരിച്ച് ജീവിക്കണം. ഞാൻ വിശ്വസിക്കുന്നതിന് മുന്നേ ഒരു മിനിറ്റ്, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയും. അച്ചങ്കുഞ്ചായോ, ശിശുപാലകനായിട്ട് നിന്നത് ആരാ? നിങ്ങൾ ജാതികളല്ല, നിങ്ങളെ ജാതികളെ നായക്കൾ എന്നാ യേശു പറഞ്ഞത്.
അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്ക്. ന്യായപ്രമാണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ജൂതന്മാരാണ്. ഹലോ ചായോ കേൾക്ക്, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ല ചായോ, ഇത് കേൾക്ക്, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നത് ഇസ്രായേലരാണ്, അത് മനസ്സിലാക്ക്. അല്ലാണ്ട് നിങ്ങൾ ഈ ജാതികൾ വന്നിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ പിന്നെ ശിശുപാലകന്റെ കീഴിലായിരുന്നത് ആര്? ജാതികൾ അന്ന് പിന്നെ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നോ? ശിശുപാലകൻ ആരാ? നിങ്ങൾ പറഞ്ഞു ശിശുപാലകൻ എന്നുള്ളത്, അത് ന്യായപ്രമാണം, അതിൻ്റെ കീഴിലല്ല നിങ്ങളുള്ളതെന്നേ. അല്ലെങ്കിൽ നിങ്ങൾ പറയണോ യേശു വരുന്നവരെ ജാതികൾക്ക് ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു എന്നുള്ളത്? ഇത് അതില്ലാതെ ഇവിടെ വന്നിട്ട് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, ക്രൈസ്തവരെ കുറിച്ച്. നിങ്ങൾ അനാവശ്യമായിട്ട് സമയം നീട്ടി നീട്ടി കളയുക. പ്ലീസ് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി ഉത്തരം പറയേ. നിങ്ങൾ ഓക്കെ 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 എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നോ ജാതികള്? ഓക്കെ ന്യായപ്രമാണം ശാപിക്കപ്പെട്ട് തള്ളിയതാണെന്ന്. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നോ? ഇച്ഛയോ ഒന്ന് ഒരു കാര്യം ഇതൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് അറിയില്ലെന്ന് അറിയാനാ, എനിക്കറിയാനാ, ന്യായപ്രമാണം ജാതികൾക്കുള്ളതായിരുന്നോ ഇസ്രായേലർക്കുള്ളതായിരുന്നോ? അല്ല, നിങ്ങൾക്ക് അറിയോന്ന് അറിയാനാ? ബഹളം വെച്ചോണ്ട് കാര്യമില്ല. ഇച്ഛാൻ ആദ്യം നിങ്ങളുമായിട്ട് സംസാരിക്കണം വേണ്ടെന്ന് തീരുമാനിക്കാനാ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ന്യായപ്രമാണം ജാതികൾക്കുള്ളതായിരുന്നോ അതോ ഇസ്രായേലർക്കുള്ളതായിരുന്നോ? ഇതൊന്ന് പറഞ്ഞേ, ഇതിലേതാ ഒന്ന് പറഞ്ഞേ. ഇതൊന്നും തിരിയാതെ വെറുതെ വായിട്ട് അയച്ചോണ്ട് കാര്യമില്ല. വെറുതെ ഞങ്ങൾ സമയം വേസ്റ്റ് ആക്കും. ഞാൻ വായിച്ചത് ഒന്നും കൂടെ ഒന്ന് വായിക്കാം. ന്യായപ്രമാണം നിങ്ങൾ വായിച്ചതല്ല ഞാൻ ചോദിക്കുന്നത്. ന്യായപ്രമാണം ജാതികൾക്കുള്ളതായിരുന്നോ അത് ഇസ്രായേലി സന്തതികൾ ഉള്ളതായിരുന്നോ? ഹലോ, ഇതൊന്ന് കേൾക്ക്. ന്യായപ്രമാണം ജാതികൾക്കുള്ളതായിരുന്നോ അത് ഇസ്രായേലർക്കുള്ളതായിരുന്നോ? എന്താണെന്ന് പറഞ്ഞേ. ന്യായപ്രമാണം അതൊന്ന് പറഞ്ഞേ. ഞാൻ പറയാം, ന്യായപ്രമാണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുന്നേ ഒരു ആരാണോ യേശുവിനെ വിശ്വസിക്കാൻ പോകുന്നത് അവർക്കുള്ളതൊക്കെ തന്നെയാണ് ന്യായപ്രമാണം. യേശു എന്ന് വന്നതാ? ഹലോ, ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നും പ്രവചനങ്ങളും സ്നാപയോനാൻ വരെ ഉള്ളൂ. അപ്പൊ പിന്നെ യേശുവിനെ കുറിച്ച് പറയാൻ എന്താ അർഹതയുള്ളത് നിങ്ങൾക്ക്? അതല്ല എന്റെ ചോദ്യം. എന്താ ചെയ്യുക, വെറുതെ സമയം വേസ്റ്റ് ആക്കല്ല. എന്റെ ചോദ്യം, ന്യായപ്രമാണം ജാതികൾക്കുള്ള ചായോ, ഒരു മിനിറ്റ് നിങ്ങളുമായിട്ട് സംസാരിക്കണം വേണ്ടെന്ന് തീരുമാനിക്കാനാണ്. യേശുവിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്തായാലും സ്നാപയോന്നാൻ വരെ ആണല്ലോ ഉള്ളത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും പ്രവചനങ്ങളും സ്നാപയോന്നാൻ വരെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. ബൈബിള് തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ തള്ളുവെന്നറിയില്ല. എൻ്റെ ചോദ്യം, ആ സാധനം അത് ജാതികൾക്കായിരുന്നോ അതോ ഇസ്രായേലർക്കായിരുന്നോ? ആരായിരുന്നു ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ശിശുപാലകരായിരുന്നുണ്ടായിരുന്നത്? അതല്ലേ എൻ്റെ ചോദ്യം. അതെന്താ നിങ്ങൾ മറുപടി പറയാത്തത്? അത് മനസ്സിലായി, അത് തിരിയാതെ നിങ്ങൾ ഇത് കൊണ്ടൊന്നും കാര്യമില്ല. ഓക്കെ ഓക്കെ പ്രിയ കൂട്ടുകാരെ, ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ കേട്ടോളൂ, അല്ല ചോദ്യം മനസ്സിലായി. അതെ, ബൈബിളിൽ നിന്ന് മറുപടിയാണ് വേണ്ടത്. ന്യായ പ്രമാണം അത് ഓക്കെ. എന്റെ ചോദ്യം മനസ്സിലായി അച്ചായന്. കേട്ടോ, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാക്തത്വം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുത്തിൻകീഴടച്ചു കളഞ്ഞു. പാപത്തിൻ കീഴടച്ചു, പാപത്തെ കുറിച്ച് അറിയണമെങ്കിൽ ന്യായപ്രമാണം വേണം കൂട്ടുകാരാ. ജാതികൾക്കോ ന്യായപ്രമാണം ഇല്ലെങ്കിൽ നിങ്ങൾ ജാതികളിൽ ന്യായപ്രമാണം വായിച്ചിരുന്നോ? ജാതികളിൽ ന്യായപ്രമാണം പ്രസംഗിച്ചിരുന്നോ? അച്ചായോ, ജാതികളിൽ ന്യായപ്രമാണം പ്രസംഗിച്ചിരുന്നോ? എന്റെ പകത അല്ല, വിരലില്ല ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവര് വിരലിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ചായോ, ജാതികൾ ന്യായപ്രമാണം അനുസരിച്ചോ? വിശ്വാസം വരുന്ന മുമ്പേ ഇസ്രായേലിന് പോലും ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. പിന്നല്ലേ, ന്യായപ്രമാണം ആർക്കുള്ളതായിരുന്നു ചായോ? ന്യായപ്രമാണത്തിന് കീഴിൽ ആരായിരുന്നു എന്ന് പറഞ്ഞേ. ന്യായപ്രമാണത്തിൽ കീഴിൽ ഇസ്രായേലരായിരുന്നോ അതോ ജാതികളായിരുന്നോ? ചാറ്റ് ബോക്സ് ഒന്നും ഇവിടെ ഓഫ് ചെയ്തിട്ടില്ല ഇതുവരെ. ചായ, എന്റെ ചോദ്യം ഇതാണ്. ന്യായപ്രമാണം ചായ കേൾക്ക്, ന്യായപ്രമാണം ഇസ്രായേലർക്കുള്ളതായിരുന്നോ അതോ അല്ല ജാതികൾക്കുള്ളതായിരുന്നോ? അതൊന്ന് മറുപടി പറയാം, ആണ് അല്ലെങ്കിൽ അല്ല. അതൊന്ന് പറഞ്ഞേ, കാരണം ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് അത് ഞങ്ങൾക്ക് ക്രൈസ്തവർക്കുള്ളതായിരുന്നു ജാതികൾക്കുള്ളതായിരുന്നു എന്നുള്ളതാ. എന്റെ ചോദ്യം മനസ്സിലാക്കൂ. ന്യായപ്രമാണം ഇസ്രായേൽ സന്തതികൾക്കുള്ളതായിരുന്നു. അത് ഓണാണ്, മനുഷ്യ ഇപ്പൊ ഓഫ് ചെയ്തു. ഞാൻ നേരത്തെ നോക്കിയപ്പോ ഓണായിരുന്നു. എനിവേ,
പിന്നെ ഒരു മിനിറ്റ് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട അച്ഛൻകുഞ്ഞ്, നമ്മുടെ റൂമാണ്, നമ്മൾ ചാറ്റ് ബോക്സ് ഓൺ ചെയ്യും ഓഫ് ചെയ്യും, അത് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ന്യായപ്രമാണം, ന്യായപ്രമാണം ജാതികൾക്കുള്ളതായിരുന്നു. ജനസംഖ്യകൾക്ക് തൂറാനുള്ള സാധനമല്ല. ഓക്കെ, നമ്മൾ ഓഫ് ചെയ്യും, ചിലപ്പോൾ ഓൺ ചെയ്യും. സംസാരിച്ചോളൂ. ഫഹദ് സാഹിബും മറ്റവരുമായിട്ടുള്ള ഡിബേറ്റ് അല്ലേ, ജസ്റ്റ് ഒന്ന് നടക്കട്ടെ, നമ്മൾ മറ്റാരും ഇടപെടാതെ. കമാൻഡ് ബോക്സ് ഓൺ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് ഇവിടെ പറയാം, എന്റെ വെരി സിമ്പിൾ ചോദ്യമാണ്. ഞാൻ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. ആരാ അവിടെ ഉള്ളത്? പി ആരാ മൈക്കിളുണ്ടോ? ന്യായപ്രമാണം ഇസ്രായേലിക്കുള്ളതായിരുന്നോ ജാതികൾക്കുള്ളതായിരുന്നു? ന്യായപ്രമാണം ശരിക്ക് ശ്രദ്ധിക്കുക, ബൈബിളിനെ സംബന്ധിച്ച് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും ന്യായപ്രമാണവും ആര് സ്നാപകയോന്നാൻ വരെ ആയിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതിന് ശേഷമല്ല, ഞാൻ ചോദിക്കുകയാണ്, ന്യായപ്രമാണം ഇസ്രായേലിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ശിശുപാലകനായിട്ട് ന്യായപ്രമാണം നിന്നത് ആർക്കായിരുന്നു? ഇസ്രായേലിയർക്കായിരുന്നോ ജാതികൾക്കായിരുന്നോ? എൻ്റെ ചോദ്യം ഇതാണ്. ആരെങ്കിലും ഒന്ന് മറുപടി പറയാമോ? അച്ഛൻകുഞ്ഞ അല്ലാത്ത ആളുകൾ ഇസ്രായേലിയർ സിമ്പിളുള്ളൂ. സിമ്പിള്, ഈ ചോദ്യത്തിന് ഇച്ഛായ മറുപടി പറയാതെ മാറി തിരിഞ്ഞ് ഗലാത്യ 3 ഗലാത്യ 10 എന്നും പറഞ്ഞുകൊണ്ട് വരികയാണ്. ഞാൻ ഇട്ട് തന്നൊന്ന് വായിക്കും, ആ 3 വാക്യം ഒന്ന് വായിക്കും. ഞാൻ അതല്ല, 3 വാക്യത്തിന് ഇച്ഛാനെന്ന് പറഞ്ഞാൽ മതി. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ജാതികളായിരുന്നു. എന്റെ ഇച്ഛയോ നിങ്ങൾ പറയൂ, ന്യായപ്രമാണം ജാതികൾക്കുള്ളതായിരുന്നോ ഇസ്രായേലിയർക്കുള്ളതായിരുന്നോ? പ്രിയ സ്നേഹിത, ന്യായപ്രമാണം എവിടെ പ്രസംഗിക്കപ്പെട്ടിരുന്നത്? യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുന്നേ ആരെല്ലാം ഉണ്ടോ അവർക്കുള്ളത് തന്നെയാണ് ന്യായപ്രമാണം, ഇല്ലെങ്കിൽ പാപത്തെ കുറിച്ച് അറിയത്തില്ല. നിങ്ങൾക്ക് പാപത്തെ കുറിച്ച് അറിയത്തില്ല, മുഹമ്മദിന് പാപത്തെ കുറിച്ച് അറിയത്തില്ല, കാരണം ന്യായപ്രമാണം എന്താണെന്ന് അറിയത്തില്ല. നോക്ക് നോക്ക് നോക്ക്, ഇവിടെ ഞാൻ ഇടപെടുന്ന എന്താ അറിയോ, ഫഹദ് നിങ്ങളോട് ചോദിക്കുന്നത് ന്യായപ്രമാണം ജാതികൾക്കും കൂടി ഉള്ളതാണ് എന്ന് അങ്ങനെയെങ്കിൽ തെളിവ് തരണം. ന്യായപ്രമാണം ജാതികൾക്കും കൂടി ഉള്ളതാണ് എന്നുണ്ടോ? നിങ്ങളുടെ ബാക്ക് ചാനലിൽ ഇടാ, നിങ്ങൾ ഒന്ന് വായിക്കും. വേണ്ട, ഞാൻ വായിക്കട്ടെ, നിങ്ങൾ വീണ്ടും നിങ്ങളൊന്ന് വായിക്കും. ഞാൻ ഇട്ടിരിക്കുന്നു, അച്ഛൻകുഞ്ഞ് അച്ഛൻകുഞ്ഞ് ഒരു മിനിറ്റ് വായിക്കുന്നതിന് മുന്നേ ഡയറക്റ്റ് ചോദ്യമാണ്. ന്യായപ്രമാണം എന്താണെന്നറിയാലോ? ന്യായപ്രമാണം രണ്ട് കൂട്ടരുണ്ട്. ഒരു കൂട്ടർ എ ഇസ്രായേലിലുണ്ട്, ഇപ്പുറത്ത് വിജാതിയിലുണ്ട്. ആർക്കാണ് ന്യായപ്രമാണം? അതാണ് ഞാൻ വായിച്ച കേട്ടോളൂ. 22 വാക്യം ഗലാത്യ ലേഖനം, ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് വായിച്ചു നോക്കിക്കൊള്ളൂ. ഗലാത്യ ലേഖനം 3 അതിന്റെ 23 താഴെയുള്ള വാക്യങ്ങളാണ്. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാക്തത്വം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെടുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. അതായത് ന്യായപ്രമാണത്തിലാണ് പാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യാഗങ്ങളും എല്ലാ കാര്യ നിയമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ന്യായപ്രമാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 23 വിശ്വാസം വരും മുമ്പേ, അതായത് ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുന്നേ, അതാണ് വിശ്വാസം വരും മുമ്പേ, വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ന്യായപ്രമാണത്തിന്റെ ഉള്ളിലാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ന്യായപ്രമാണം നോക്കിയിട്ട് വേണം, അതിനപ്പുറം ചെയ്താൽ ഞാൻ തെറ്റുകാരനായി മാറും. അടുത്തത് 24, അങ്ങനെ നാം വിശ്വാസത്തെ നീതീകരിക്കപ്പെടേണ്ടതിന്. 24 ഓരോ വചനം. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ന്യായപ്രമാണം സകലരും എല്ലാ ജാതികളും ഒക്കെ അനുസരിച്ച് അവരിലും പ്രസംഗിച്ചുകൊണ്ട് വരികയായിരുന്നു എന്നുള്ളതാണ് ചേൻ പറയുന്നത്, ശരിയല്ലേ? അല്ല, വിശ്വാസം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുന്നേ അവര് ന്യായപ്രമാണത്തെ അറിയണം. ന്യായപ്രമാണത്തെ അറിഞ്ഞില്ലാത്ത യേശുക്രിസ്തുവായിട്ട് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. അല്ലല്ല, പോകുന്ന ട്രാക്ക് ഞാൻ അച്ഛൻകുഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻകുഞ്ഞ് പറയണത് അതായത് ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ന്യായപ്രമാണം പഠിച്ചിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതല്ല, ക്രിസ്തുവിന് ശേഷത്തെ കേസല്ല നമ്മുടെ വിഷയം. ന്യായപ്രമാണം എന്നുള്ളത് ജാതികൾക്കുള്ളതായിരുന്നോ അതല്ല ഇസ്രായേലിയർക്കുള്ളതായിരുന്നോ എന്നുള്ളതാ ചോദ്യം. അത് ഇത് ഇപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വരുന്നതിന് മുമ്പുള്ള ചോദിച്ചു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വരട്ടെ, അതിന് മുമ്പുള്ള സ്റ്റേജ് നമ്മൾ ചോദിക്കുന്നത്. അതിന് മുമ്പല്ലേ ഉത്തരം പറയേണ്ടത്?
ചായനുമായിട്ട് സംസാരിക്കണോ ചർച്ച ചെയ്യണോ അറിയാൻ നോക്കാൻ വേണ്ടിട്ടാ എന്താ പുള്ളി മനസ്സിലാക്കി വെച്ചതെന്ന് അറിയാനാ. ഇത്ര നേരം പറഞ്ഞിട്ടില്ല, ഇനിയെങ്കിലും ഒന്ന് പറയിച്ചാ. അച്ഛൻകുഞ്ഞ് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് എത്തിയിട്ടേ ഇല്ല. ന്യായ പ്രമാണം ഇസ്രായേലിയർക്കാണോ ഉജാതിയർക്കാണോ? എന്റെ പ്രിയ സ്നേഹിത, എന്റെ അടുത്ത് പകുതി ചോദിച്ചത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവത്തിന്റെ സങ്കല്പം എന്താണെന്നാണ്. ഹലോ 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 പറയാം. പുതിയ നിയമത്തിൽ അങ്ങനെ ചോദിച്ചത്, പുതിയ നിയമത്തിൽ യേശുവിന്റെ യേശുവിന്റെ അല്ല ദൈവത്തിന്റെ പേരെന്താണ്, അതിന്റെ ഉദ്ധരണി വായിക്കാനാ പറഞ്ഞത്. അതാണ് ചോദിച്ചത്. മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. എടുക്കൽ ഒരു മിനിറ്റ്. നിങ്ങൾ മൂന്ന് ചോദ്യം ചോദിച്ചു, മൂന്ന് ചോദ്യത്തിനും റെഫറൻസ് ഉത്തരം പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ പറഞ്ഞു, ഇതേ ചോദ്യം എന്നോടും ചോദിക്കാം, ഞാൻ ഉത്തരം തരാം എങ്കിൽ. അവിടെയാണ് ചോദ്യം വന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് നിങ്ങളുടെ ദൈവശാസ്ത്രം അനുസരിച്ച്, ക്രൈസ്തവ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവത്തിന്റെ പേരെന്താണ്, അതിന്റെ ഉത്തരം, അതിന്റെ തെളിവ് തരാനാ പറഞ്ഞത്. അതാണ് ചോദ്യം. അത് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ പഴയ നിയമം എടുത്ത്, ഒരു മിനിറ്റ് പഴയ നിയമം എടുത്തപ്പോ ഫഹദ് ചോദിച്ചു, പുതിയ നിയമ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് അതല്ല എങ്കിൽ ജാതികൾക്ക്, നിങ്ങൾ ജാതികളായിട്ടാണ് വരിക ആ അർത്ഥത്തിൽ, കാരണം നിങ്ങൾ ഇസ്രായേലിയർ അല്ല. അപ്പൊ ഇസ്രായേലല്ലാത്ത ആളുകൾക്ക് ന്യായ പ്രമാണം ബാധകമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ചോദിക്കാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ഞാൻ ചോദിക്കാനുള്ള അതൊക്കെ അത് ഇത് ചോദിക്കാനുള്ള കാരണം, ഇച്ഛാൻ ഇവിടെ പുതിയ നിയമത്തിലൊരു വചനം എടുത്തു പറഞ്ഞു, നാമം പറയാതെ ഒരു വചനം കൊണ്ടുവന്നു. ന്യായപ്രമാണം എന്ന ശിശുപാലകന്റെ കീഴിലായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞു. ആര്? ക്രിസ്ത്യാനികൾ എന്ന് നിങ്ങളിവിടെ പറഞ്ഞു. ഏതൊരു പൗലോസിന്റെ പുസ്തകം ഒന്നും പറഞ്ഞിട്ട് വായിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആയിരുന്നോ ആയിരുന്നോ നിങ്ങൾ അങ്ങനെ ആയിരുന്നോ? നിങ്ങളുടെ ശിശുപാലകൻ ന്യായപ്രമാണമായിരുന്നോ? ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടായിരുന്നോ ഉണ്ടായിരുന്നത്? കാരണം പുതിയ നിയമത്തിൽ പോലും പറയുന്നു ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ സ്നാപകയോഹന്നാൻ വരെ ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ യേശുവിന് ശേഷമുള്ളത് നിങ്ങൾക്ക് കൂട്ടിക്കെട്ടാൻ പറ്റൂല. ഒപ്പം അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതക്ക് വേണ്ടിയും അവിടുന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ഇത് സങ്കീർത്തന പുസ്തകത്തിലുള്ളതാ. അപ്പം ബൈബിളിനകത്ത് പറയുന്നു ന്യായപ്രമാണം ശിശുപാലകനായിട്ടുണ്ടായിരുന്നത് ജാതികൾക്കല്ല, ജാതികൾക്ക് അങ്ങനെ ഒരു സംഭവം. ഇതിലെ ഒരു കാര്യം കൂടി പറയണ്ടേ, ഈ ഇപ്പൊ വായിച്ചതിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ന്യായ പ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. ആ അതെ, ന്യായപ്രമാണത്തെ സകല തരത്തിലും ശപിച്ച് തള്ളുകയാണ് ആര് പറഞ്ഞത്? പൗലോസ്ലിയ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ വായിച്ചതിനകത്തും പറയുന്നു അങ്ങനെ ശപിച്ച് തള്ളുക ചെയ്തത്. പക്ഷേ ഇച്ഛായൻ പഴയ നിയമത്തിലുള്ള പുസ്തകത്തെ എടുത്തിട്ട് ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ന്യായപ്രമാണം ശിശുപാലകനായിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിയർക്ക് മാത്രമായിരുന്നോ അതല്ല ജാതികൾക്കും ഉണ്ടായിരുന്നോ എന്നുള്ളത്. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും വായിച്ചോട്ടെ, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ആരാധനകളും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഇത് നിങ്ങളുടെ റോമർ 9 പറഞ്ഞതാ. ആർക്കുള്ളത്? അവർ ഇസ്രായേലിയർ, ഇസ്രായേലിയർക്കുള്ളവ. നേരത്തെ നമ്മൾ വായിച്ചു, മറ്റൊരു ജനതക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് ജ്ഞാതമാണ്. സങ്കീർത്തന പുസ്തകം വായിക്കുകയാണ്. അപ്പം നമ്മൾ ബൈബിൾ വായിക്കുമ്പം ന്യായപ്രമാണം ഒരു ശിശുപാലകനായിട്ട് നിന്നിരുന്നത് ഇസ്രായേലിലെ ജനങ്ങൾക്കാണ്, നിങ്ങൾ ജാതികൾക്കല്ല. അപ്പം എൻ്റെ ചോദ്യം മനസ്സിലാക്കി ഉത്തരം പറയുക, നിങ്ങൾ ജാതികളായ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ ദൈവത്തിൻ്റെ നാമം നിങ്ങളുടെ പുതിയ നിയമ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പഴയ നിയമ പുസ്തകത്തിൽ ഉണ്ടോ എന്നുള്ളതല്ല, കാരണം പഴയ നിയമ പുസ്തകം ശപിക്കപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ഇനി വായിക്കല്ല, ആദ്യം പറഞ്ഞിട്ടൊന്ന് വായിക്ക്. പുതിയ ക്രിസ്ത്യൻ ദൈവത്തിന്റെ ക്രിസ്ത്യൻ ബൈബിളിനകത്ത് ഓക്കെ, ചോദ്യം ഇതാണ്. വീണ്ടും പഴയ നിയമത്തിൽ പോരുത്, എന്റെ ചോദ്യം ഇതാണ്, പുതിയ നിയമത്തിൽ ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പറഞ്ഞിട്ടുണ്ടോ?
നിങ്ങൾക്ക് അല്ല ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ ദൈവത്തിന്റെ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഇതുവരെയും പഴയ നിയമത്തിലേക്ക് പോയില്ല, പുതിയ നിയമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ചിരി, എനിക്ക് സന്തോഷം കൊണ്ട് ചിരി വരുന്നുണ്ട്. കാരണം ഭഗതെ, എത്ര നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാലും അല്ല, ഞങ്ങൾക്ക് സഹതാപം വരുന്നുണ്ട്. എന്തുകൊണ്ട് അച്ഛൻ കുഞ്ഞ, ഒരു മിനിറ്റ് അച്ഛൻ കുഞ്ഞ, അച്ഛൻ കുഞ്ഞ്, ആ ഈ ഗലാത്യ മൂന്നാം ലേഖനത്തിലെ ആ പതിനൊന്നാമത്തെ വചനം ഒന്ന് വായിച്ച് വാർത്തം പറഞ്ഞുതരാം. പതിനൊന്ന്, ഈ മൂന്ന് ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന്, ഇരുപത്തിനാല്, ഇരുപത്തഞ്ച്, ഇരുപത്തി പറഞ്ഞു കഴിയട്ടെ. നിങ്ങൾക്ക് ഒന്ന് മുതൽ ഇങ്ങ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്റെ പൊന്ന്, എന്റെ 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 പൊന്ന് സ്നേഹിത, ഞാൻ ഈ ബൈബിൾ രണ്ടു പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വായിച്ച അർത്ഥം പറയാന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഓലപ്പാമ്പും കൊണ്ട് വരുന്നത് ഞാൻ പത്ത് മുതൽ വായിക്കാം, പത്ത് മുതൽ വായിക്കാം. എന്താ വിഷമമുണ്ടോ? ആ ഓക്കെ ഓക്കെ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമപ്രകാരം യാഗങ്ങളും പാപം ചെയ്യുന്നതിന് യാഗങ്ങളും ഓരോ പ്രവൃത്തികളുണ്ട്. അത് ചെയ്യുന്നത് അവരെന്താണ്? ശാപത്തിൻ കീഴാകുന്നു. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ന്യായപ്രമാണ, ഇത് കേൾക്ക് കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. നിങ്ങൾ എന്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞാൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ വായിച്ച് പറയും, ഞാൻ കേൾക്കാം. ഓക്കെ. എന്നാൽ ന്യായപ്രമാണ, ഇത് കേട്ടോ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നു. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉള്ള കാലങ്ങളിൽ ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്താൽ അവൻ ഇന്ന ശിക്ഷ, ഇന്ന യാഗമർപ്പിക്കണം. ഒരുവൻ കള്ളൻ പറഞ്ഞാൽ ഇന്ന യാഗമർപ്പിക്കണം. അപ്പൊ ഒരു പ്രവൃത്തിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു, അവർ ശാപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. കാരണം നാളെയും അത് തന്നെ ചെയ്യുന്നു, വീണ്ടും അത് തന്നെ ചെയ്യുന്നു, അപ്പം ശാപത്തിൻ കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും, അതായത് ഒരു മനുഷ്യൻ പറയാണ് ഞാൻ ന്യായപ്രമാണത്തെ മാത്രമേ അനുസരിക്കുന്നുള്ളൂ, അതിൽ എഴുതിയിരിക്കുന്നത് മാത്രം അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പം ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പൊ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നത് എല്ലാം അവൻ ചെയ്യണം, ഒന്ന് മാത്രമല്ല, അപ്പൊ എല്ലാം ചെയ്യണം. 600 പരം പ്രമാണങ്ങളുണ്ട്, 10 കൽപ്പനകളുണ്ട്, ഇതെല്ലാം അവൻ ചെയ്യണം. അതിൽ ഒരെണ്ണം തെറ്റിപ്പോയാൽ അവൻ ശാപത്തിലാകും എന്ന 11-ാമത്തെ വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. അതിന്റെ കാരണം, ഒരുവനും ഈ 10 കൽപ്പനകളോ ഈ പറഞ്ഞ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളോ അനുസരിക്കുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് പ്രശ്നം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. അതായത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അതായത് നീതിമാന്റെ വിശ്വാസം എന്താണ്? അബ്രഹാമിന് വിശ്വാസം എങ്ങനായി തീർന്നു? അവന് ദൈവത്തെ വിശ്വസിച്ച് അവന് നീതിയായി കണക്കിട്ടു. അതുപോലെ തന്നെ ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കിയാൽ എന്നെ നീതിമാനായി കണക്കിട്ടു. അത് 5 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ അതിന്റെ 21-ാമത്തെ വാക്യം. ഇതിലെ കോൺട്രാഡിക്ഷൻ ഇപ്പൊ ഒന്ന് പറയട്ടെ, നിങ്ങൾ പറഞ്ഞോടത്തുള്ള ആരാണ് പറയുന്നത് നോക്കട്ടെ, ആളിനെ ഒന്ന് കാണട്ടെ ഒരു സെക്കൻഡ്. ജാതികള്, അത് ജാതികളല്ലാത്ത അവിടെ ഇസ്രായേലാരായിട്ടുള്ള ആളുകളെ നീതീകരിക്കാനുള്ള പുസ്തകമായിരുന്നു ന്യായപ്രമാണം അല്ല എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് വരില്ലേ? റേഞ്ച് ക്ലിയർ അല്ല. കേൾക്കുന്നുണ്ടോ? ന്യായപ്രമാണം മനുഷ്യനെ നീതീകരിക്കാൻ പറ്റുന്നതൊന്നല്ല എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ സമ്മതിക്കുകയാണ്. കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾ നീതീകരിക്കാൻ പറ്റുന്ന പുസ്തകത്തിൽ, അതല്ല ഒരു ചോദ്യം, നീതീകരിക്കാൻ പറ്റുന്ന പുസ്തകമാണല്ലോ പുതിയ നിയമം. ആ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ നേരെ പോകാനുള്ള പരിപാടിയായിരുന്നു പഴയ നിയമത്തിലേക്ക്, അതുകൊണ്ടാണ് ചോദിച്ചത്. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. നിങ്ങളെ ന്യായപ്രമാണത്തിന് കീഴിൽ ദൈവസന്നിധിയിൽ ആരും നീതീകരിക്കപ്പെടുകയില്ല. ഓക്കെ, എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന് പറഞ്ഞിട്ടുള്ള പേര് എന്താണ്, അതിന്റെ നാമം എന്താണെന്ന് ചോദിച്ചത് പറഞ്ഞോളൂ. പുതിയ നിയമത്തിൽ എന്ന് പറഞ്ഞോളൂ, ന്യായപ്രമാണത്തിന് കീഴിൽ ആരും നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിന് പറഞ്ഞാൽ ആരും ദൈവത്തിന് നീതീകരിക്കപ്പെടുകയില്ല. അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റൂല.
അപ്പൊ അത് നീതീകരിക്കപ്പെടുകയില്ല. അരി എത്ര പയറഞ്ഞായി എന്ന് പറയുന്നത് അച്ഛൻ കുഞ്ഞ് പറയേണ്ടത് ന്യായ പ്രമാണത്തിന് കീഴിൽ ആരും നീതീകരിക്കപ്പെടുകയില്ല. അപ്പൊ ന്യായ പ്രമാണം എടുക്കാനേ പറ്റൂല. പുതിയ നിയമത്തിൽ ദൈവത്തിന് പറഞ്ഞിട്ടുള്ള നാമം എന്താണെന്ന് പറഞ്ഞു. എന്റെ പൊന്നു സ്നേഹിത, ഞാൻ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? അതായത് ന്യായ പ്രമാണം സ്നേഹിത ഒന്ന് പറഞ്ഞു പ്ലീസ്. അല്ല അച്ഛൻകുഞ്ഞ, അച്ഛൻകുഞ്ഞ നിങ്ങള് കേൾവിക്കാരല്ലേ, നോക്കൂ നോക്കൂ, കേൾവിക്കാരോട് നിങ്ങൾ കുറച്ചും കൂടി നീതി പുലർത്തണ്ടേ. എത്ര നേരമായി നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ നോക്കൂ അച്ഛൻകുഞ്ഞ, ഒന്നെങ്കിലും ഒരു എക്സ് അല്ലെങ്കിൽ ഒരു വൈ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ, അങ്ങനെങ്കിലും ഒരു പേര് പറയാമല്ലോ. അപ്പൊ നിങ്ങൾ എത്ര നേരമായി പറയാൻ ഞങ്ങൾക്ക് ഇത്, അരി എത്രയെ പയറഞ്ഞായി ഇന്ന് ഇങ്ങനെ പറഞ്ഞാല് വഞ്ചി തിരുനക്കര തന്നെ ആയിരിക്കും. എത്ര മണിക്കൂർ സംസാരിച്ചാലും ശരി, ദൈവത്തിന്റെ പേര് പുതിയ നിയമത്തിൽ പറഞ്ഞതിന്റെ ഉദ്ധരണി അതാണ് ഫഹദ് ചോദിച്ചത്. അച്ഛൻകുഞ്ഞെ, നമുക്ക് അച്ഛൻകുഞ്ഞും വായിച്ചു, ഞങ്ങളും വായിച്ചു, ന്യായ പ്രമാണത്തിന് കീഴിൽ ശപിക്കപ്പെട്ടവരാണ്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തിനാ പാരപ്പെടുന്നത്? ഞാൻ വായിക്കാം. എനിക്ക് എന്നാൽ ന്യായ പ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. എന്നുവെച്ചാൽ ന്യായ പ്രമാണ പ്രകാരം ഇത് കേട്ടോളൂ, ഞാൻ പറയട്ടെ. ന്യായ പ്രമാണ പ്രകാരം അത് പറഞ്ഞൊന്ന് വിശദീകരിച്ചേ. ന്യായ പ്രമാണം കൊണ്ട് ഒരാളും ദൈവസന്നിധിയിൽ എത്തില്ല എന്ന് പറയുമ്പോ അതെന്താണ് അത് വ്യക്തമാക്കുന്നത്? ആ വാചകം മാത്രം. അയ്യോ, അത് അതിനെ വിവരിക്കണ്ടേ കൂട്ടുകാരെ? അതിനെ നിങ്ങൾക്ക് അതെ, നിങ്ങൾ ആദ്യം വ്യക്തമായി കൊടുത്തിരിക്കുന്നു. എന്നാൽ ന്യായ പ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതിന്റെ കാരണം ന്യായ പ്രമാണം ഒരെണ്ണത്തെ തെറ്റിയാൽ, അതായത് 10 കൽപ്പനയിൽ ഒരു കൽപ്പന തെറ്റിച്ചാൽ അവൻ എല്ലാം ലംഘിച്ചതുപോലെ, 10 കൽപ്പനയിൽ ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാം ലംഘിക്കും, അപ്പം അവൻ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായ പ്രമാണം എടുക്കാൻ പറ്റൂല എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന് പറഞ്ഞു, പുതിയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പറ്റിയാ, അത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഒരു നീതീകരണം വെച്ചു. അതായത് നീതി എന്ന് പറഞ്ഞാൽ നീതി ദൈവത്തെ വിശ്വസിക്കുന്നു. അങ്ങനെ പോണ്ട, അതാണല്ലോ പുതിയ നിയമം, അതിലെ ദൈവത്തിന്റെ പേരാണ് ചോദിച്ചത് ഫഹദ്. അല്ല, ഞാനേ ഇപ്പൊ അദ്ദേഹം ഇപ്പം ന്യായ പ്രമാണം കൊണ്ട് ആളുകള് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പുതിയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ പൗലോസ് ഇങ്ങനെ ഒരു നുണ പറയാൻ കാരണം എന്താ? ന്യായ പ്രമാണ നിമിത്തം പുതിയ നിയമത്തിൽ പോലും പറയുന്നു. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അല്ലെ, അത് അത് വിഷയം മാറി പോക്ക് കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം നിങ്ങളുടെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം ക്രിസ്ത്യൻ ബൈബിളിൽ, പുതിയ നിയമ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നാമത് ചോദ്യം. ന്യായപ്രമാണം നേതൃത്വം നീതീകരിക്കപ്പെടുകയില്ല. ഓക്കെ, അത് എടുക്കാനേ പറ്റൂല. അതിൽ പറഞ്ഞ ഒന്നും എടുക്കാൻ പറ്റൂല. പിന്നെ പുതിയ നിയമത്തിൽ 11 കൂടെ ഒന്ന് വായിക്കാം. പതിനൊന്നിന്റെ കൂട്ടത്ത് 12 കൂടെ ഒന്ന് വായിക്കാം. 11 കൂടെ വായിക്കാം. അപ്പൊ ഏറെ കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ വായിച്ചാലും ന്യായപ്രമാണം എടുക്കാൻ പറ്റില്ല, ശാപത്തിന് കീഴിലാണ്. ഞാനൊന്ന് വായിക്കട്ടെ. യഹൂദ രാജാവായ പേര് കാണുന്നില്ലേ? ഒരു മിനിറ്റ്, വായിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. സെക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവർക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു.
അപ്പോൾ ആ വിഷയത്തിലേക്ക് ചർച്ച പോകണ്ട. ഇനി ആ വിഷയം പറയുന്നതിൽ വലിയ ലോജിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞതാണ്. ന്യായപ്രമാണം നിമിത്തം ആരും നീതീകരിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് വലിയൊരു ബൈബിള് സംബന്ധിച്ച് തന്നെ, പുതിയ നിയമ ബൈബിള് സംബന്ധിച്ച് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി നമ്മുടെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കി പറയാം. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ചോദ്യം ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം നിങ്ങളുടെ ക്രിസ്ത്യൻ ദൈവമായ ക്രിസ്ത്യൻ ബൈബിളായ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അതാ ചോദ്യം. തുടങ്ങിയത് പോലെ നമ്മൾ സംസാരിക്കുകയാണ്. നിങ്ങൾ ഒന്നും പറയൂ, യേശു ക്രിസ്തുവാണ് അല്ലെങ്കിൽ യഹോവയാണ് എന്താ, നിങ്ങൾ ഒരു പേരൊന്ന് പറഞ്ഞേക്കോ. പ്രശ്നം തീരൂലേ? ഇല്ലെങ്കിൽ നിങ്ങൾ അവസാനിപ്പിച്ചു, നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞു. കൊടുക്കണ്ട, ഒരു ഓപ്ഷൻസും കൊടുക്കേണ്ട ആവശ്യമില്ല. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ അല്ല, ഒരു മിനിറ്റ് അച്ഛൻകുഞ്ഞ്, അച്ഛൻകുഞ്ഞ് ഇപ്പൊ വായിച്ച രണ്ട് വചനത്തിൽ നിന്ന് കിട്ടിയത് ന്യായപ്രമാണത്തിന് കീഴിൽ, ശാപത്തിന് കീഴിലാണ്, ന്യായപ്രമാണത്താൽ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, അപ്പൊ ന്യായപ്രമാണം എടുക്കാനേ പറ്റൂല. പിന്നെ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ നാമം പറഞ്ഞു, നിങ്ങളുടെ ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പറഞ്ഞു, പ്രശ്നം തീർന്നല്ലോ. രണ്ടു കാര്യം തെളിവായി, രണ്ടു കാര്യം ഓക്കെ അല്ലേ? ന്യായപ്രമാണം എടുക്കാൻ പറ്റും, ന്യായപ്രമാണത്തിന് കീഴിൽ ശാപത്തിന് കീഴിലാണ്, ന്യായപ്രമാണം ദൈവത്തിന് നീതീകരിക്കപ്പെടുകയില്ല, അപ്പൊ ന്യായപ്രമാണം എടുക്കാൻ പറ്റൂലല്ലോ. എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ നാമം പറഞ്ഞു. എന്റെ പ്രിയ സ്നേഹിതാ, ഫാദർ ഉദ്ധരിച്ചിരുന്നു, ഫാദർ അച്ഛൻ ഫാദർ ഉദ്ധരിച്ചിരുന്നു, യേശു തന്നെയും പറഞ്ഞു ദൈവത്തിന്റെ നാമം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് പറയുന്ന വചനമുണ്ട് എന്ന് ഫാദർ പറഞ്ഞിരുന്നു. ഫാദർ അതിന്റെ റെഫറൻസ് വെക്കും. അങ്ങനെയെങ്കിൽ ആ പേര് ബൈബിളിൽ ഉണ്ടാവല് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, എങ്കിൽ ആ പേരെന്താണ്? എന്റെ പ്രിയ സ്നേഹിതാ, നിങ്ങൾ പഠിച്ചത് പോലല്ല ഞാൻ ബൈബിള് പഠിച്ചത്. ഞാൻ പഠിച്ചത് പോലെയല്ല ഞങ്ങൾ പഠിക്കാനാണ് ഇരിക്കുന്നത്. പേരൊന്ന് പറഞ്ഞു താ, ഞാൻ വായിക്കാം. പത്ത് മിനിറ്റ് പറഞ്ഞു താ, പത്ത് മിനിറ്റ് ഒന്നും വേണ്ട, എനിക്ക് വായിക്കുന്നതിന്റെ ഭാഗം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വായിക്കാൻ പോവാം. എന്റെ പൊന്ന സ്നേഹിത, ഞാൻ ഒന്ന് പറഞ്ഞു കഴിയട്ടെ. എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ വായിക്കാൻ പറഞ്ഞ അയ്യോ, വായിക്കാൻ പറഞ്ഞ ഭാഗം ഒന്ന് വായിക്കാൻ പോലും വിടത്തില്ല. എനിക്ക് ഈ രണ്ട് കാര്യം വരുള്ളൂ, ഒന്ന് ശാപത്തിന് കീഴിലാണ്, മറ്റൊന്ന് ദൈവസന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ഇത് രണ്ടും അല്ലാത്ത വേറൊന്നും ഇല്ലല്ലോ അവിടെ അച്ഛൻകുഞ്ഞെ, വേറെ എന്തെങ്കിലും കേട്ടോളൂ. 3.5 മണിക്കൂർ എനിക്കുണ്ട്, നിങ്ങളുടെ ഒപ്പം ചെലവഴിക്കാൻ 3.5 മണിക്കൂറുണ്ട്. അതുകൊണ്ട് പ്രയാസപ്പെടണ്ട, ഞാൻ പെട്ടെന്ന് പോകുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ രണ്ട് 11-ഉം 12-ഉം ഞാനൊന്ന് വായിക്കട്ടെ അച്ഛൻ, നമുക്കൊരു മ്യൂച്വൽ സമാധാനമായിട്ട് പോവാം. അതായത് ഈ 11-ഉം 12-ഉം വായിച്ചപ്പോ ന്യായപ്രമാണത്തെ കുറിച്ച് കിട്ടിയ നമുക്ക് രണ്ട് കൺക്ലൂഷൻ. ഒന്ന്, ന്യായപ്രമാണത്തിൽ ഈ ശാപത്തിന് കീഴിലാണ്. രണ്ടാമത്തത്, അത് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, അപ്പൊ ന്യായപ്രമാണം എടുക്കാൻ പറ്റൂല. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ നാമം പറഞ്ഞു. ഞാനൊന്ന് വായിച്ചു കഴിയട്ടെ, നിങ്ങൾ അങ്ങ് തീരുമാനിക്കാതെ ഞാനൊന്ന് വായിച്ചു കഴിയട്ടെ. ഓക്കെ. എന്നാൽ 11-ാമത്തെ വാക്യം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. എന്നുവെച്ചാൽ ന്യായപ്രമാണ പ്രകാരം ഒരെണ്ണം തെറ്റിച്ചാൽ അവൻ നീതികേട് പ്രവർത്തിച്ചു എന്ന് പറയാം. അപ്പം ഒന്നും തെറ്റിക്കുന്നത് കൊണ്ട് ഒരെണ്ണം നിങ്ങൾ കയ്യിൽ ഇടില്ലേ? അവിടെ ഇങ്ങനെ ഒരെണ്ണം കണ്ടില്ലല്ലോ ആ വചനത്തിലൂടെ. നീതീകരിക്കപ്പെടുന്ന ന്യായപ്രമാണ പ്രകാരം നീതീകരിക്കുന്ന എന്താ? നിങ്ങളൊന്ന് പറ. ഞാൻ പറയുന്നത് കയ്യിൽ നിട്ടത്, നിങ്ങൾ പറ. ഒരെണ്ണം വചനത്തിലുണ്ടോന്നാ ചോദ്യം. ഒരെണ്ണം നിങ്ങൾ എടുത്തതല്ലേ ആ വചനത്തിലുണ്ടോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താ ഇനി കേട്ടില്ലെന്ന് പറയരുത്. രണ്ടാളുകളുടെ പേര് പേര് സഹിതം ഞാൻ വായിച്ചു. അല്ല, നിങ്ങൾ സത്യസന്ധമായി പറഞ്ഞേ, പുതിയ നിയമത്തിൽ നിങ്ങളെ ദൈവത്തിന്റെ നാമം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പ്ലീസ്, നാമം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതല്ലേ നമ്മൾ ചോദിക്കുന്നത്. വെറുതെ അനാവശ്യ വിഷയം നിങ്ങൾ വായിച്ചതിലൊന്നും പേര് കണ്ടില്ല, നിങ്ങൾ വായിച്ചതിൽ പേര് കണ്ടില്ല. വായിക്കട്ടെ, വായിക്കേ വേണ്ട. ഒരു മിനിറ്റ് നമ്മളെ ഒരു സിംഗിൾ ടെസ്റ്റിൽ പോവാം. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. നമ്മൾക്ക് മുസ്ലിങ്ങൾ, ഫഹദ്ക്ക, മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ നാമം എന്താ? ധാരാളം നാമങ്ങളുണ്ട്, മഹത്വപ്പെട്ട ഉന്നതമായ നാമം അല്ലാഹു എന്നുള്ളതാ.
ഓക്കെ പി വി പറഞ്ഞേ, ദൈവത്തിന്റെ നാമം എന്താ? ഞാൻ ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ പറയട്ടെ, ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾ വരാത്ത സമയത്ത്. ഒരു മിനിറ്റ് ഞാൻ അത് വ്യക്തമാക്കാം, അത് പ്രശ്നമല്ല. മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, ആ മൂന്ന് ചോദ്യങ്ങൾക്കും നമ്മൾ റെഫറൻസ് വിത്ത് റെഫറൻസ് ആയിട്ട് നമ്മൾ മറുപടി പറഞ്ഞു. അപ്പോ ഈ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അച്ഛൻ കുഞ്ഞാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ എന്താണോ ചോദിക്കുന്നത് അതേ കാര്യം നിങ്ങൾക്ക് എന്നോടും ചോദിക്കാം എന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. അതടിസ്ഥാനത്തിലാണ് ഫഹദ് ചോദിച്ചത്, പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ അതായത് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലെ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് യേശുവിന്റെ വചനമുണ്ട്, ആ പേരെന്താണ് എന്നുള്ളൊരു തെളിവ് തരൂ എന്നാ ചോദിച്ചത്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അറിയോ, അച്ഛൻ കുഞ്ഞിന് ദൈവത്തിന്റെ നാമം പറയാൻ ബൈബിളിലെ വചനങ്ങൾ തപ്പിപ്പോവാണ്, പുതിയ നിയമത്തില് വചനങ്ങൾ തപ്പിയിട്ട് കിട്ടുന്നില്ല. ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, അച്ഛൻ കുഞ്ഞിന് പുതിയ നിയമത്തിൽ ക്രൈസ്തവ ദൈവത്തിന്റെ പേര് എന്താണെന്ന് വെച്ചത് അത്ര പറഞ്ഞാ മതി. വളരെ സിമ്പിൾ ആണല്ലോ, വളരെ ഡയറക്റ്റ്. അതായത് എന്നെ ന്യായപ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു എന്നാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. ഇത് കേക്ക, ഞാനൊന്ന് പറയട്ടെ കൂട്ടുകാരാ, ഞാനൊന്ന് പറയട്ടെ. ന്യായപ്രമാണ ശാപത്തിന് കീഴിലല്ലേ അച്ഛൻ കുഞ്ഞെ, ന്യായപ്രമാണ ശാപത്തിന് കീഴിലല്ലേ? എന്റെ പ്രിയ കൂട്ടുകാർ, ഞാനൊന്ന് പറയട്ടെ കൂട്ടുകാരാ, നിങ്ങൾ അതിന് തോക്കി കയറി വെടി വെക്കാതിരിക്കും. ഇത് കേട്ടോളൂ, ശാപത്തിന് കീഴിലാണ് പൊന്നുകൂട്ട. ഞാനൊന്ന് പറയട്ടെ, നേരമായി ഒരു പേര് പറയാം, ന്യായപ്രമാണത്താൽ ശാപത്തിന് കീഴിലല്ലേ അച്ഛൻ കുഞ്ഞെ? എന്റെ പൊന്നു കൂട്ടുകാരാ, അത് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. ഞാൻ ഇത് ബാക്കിയുള്ളത് പറഞ്ഞു കഴിയട്ടെ. അപ്പൊ ന്യായപ്രമാണത്തിൽ അച്ഛൻ കുഞ്ഞെ, ബൈബിളിന്റെ അപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല, അവിടെ ചോദിക്കുന്നത് പുതിയ നിയമത്തിലാണ്. ബൈബിളിന്റെ അപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ വായിക്കുന്നതാണ്. അത് പ്രയാസപ്പെടാൻ ഗലാത്തിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ 22, 23, 24 ബൈബിൾ ഉള്ളവരൊന്ന് വായിക്കും. അല്ല വായിക്കോ, നിങ്ങൾ വായിക്കും, ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ എന്താ ഒരു മിനിറ്റ്. 3:22, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരുടെയും പാപത്തിൽ കീഴ് ഉടച്ച് കീഴേ ഉടച്ച് കളഞ്ഞു, അവിടെ ദൈവത്തിന്റെ നാമമില്ല. അതിൽ ദൈവത്തിന്റെ നാമമില്ല. 23, വിശ്വാസം വരുമ്പേ നമ്മളെ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ച് സൂക്ഷിച്ചിരിക്കുന്നു, അതിൽ ദൈവത്തിന്റെ നാമമില്ല. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു, അതിലും ദൈവത്തിന്റെ നാമമില്ല. 22, അച്ഛൻ കുഞ്ഞെ, ഞാൻ 22, 24 വായിച്ചു, 22 വായിച്ചു. ഒരു മിനിറ്റ്, ക്രോസ് ടോക്ക് ചെയ്യല്ലേ. 22 വായിച്ചു, 23 വായിച്ചു, 24 വായിച്ചു. ഇത് മൂന്നിലും നിങ്ങളുടെ ക്രൈസ്തവ ദൈവത്തിന്റെ പുതിയ ദൈവത്തിന്റെ നാമം അതിനകത്തില്ല. ഇനി പറയട്ടെ, അതായത് ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു, ന്യായപ്രമാണത്തിൽ ഈ ദൈവത്തെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന പേര്, ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന പേര് ഞാൻ വായിക്കാൻ പോവാ. ഓക്കെ, നിങ്ങൾ എന്നെ പറയാൻ, പ്രിയ സ്നേഹിത, ഞാൻ ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പേര്. നീതീകരിക്കാത്തൊരു പുസ്തകത്തിൽ, ഒരു നിയമത്തിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞു. ഒരു പറയുന്ന കാര്യത്തോട് എന്താ നിങ്ങളോട് ചോദിച്ചത് ഫാദ്? ഫാദ് നിങ്ങളോട് ചോദിച്ചത് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേരുണ്ടോ എന്നല്ല ചോദിച്ചത്, വളരെ കൃത്യമായി പറഞ്ഞു. കാരണം എന്താ, പഴയ നിയമം ജൂതന്മാർക്കുള്ളതാണ്, ജാതികൾക്കുള്ളതല്ല. നിങ്ങൾ ഇസ്രായേലരല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാതികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാതികൾക്കുള്ളതായിട്ട് പുതിയ നിയമം വന്നു. ആ പുതിയ നിയമത്തിൽ യേശു പറയുന്നുണ്ട് ദൈവത്തിന്റെ നാമം നാം അവർക്ക് വിവരിച്ചു കൊടുത്തു.
അത് ബൈബിളിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ പേര് പറയൂ എന്നാണ് ഫഹദ് ചോദിച്ചത്. നിങ്ങൾ പിന്നെ അത് നിങ്ങൾ ഒരു ഒരു നീതീകരിക്കാത്ത ഒരു ബുക്കിൽ നിന്നൊരു പേര്, കാരണം അത് ഒരിക്കലും നീതീകരിക്കുന്നില്ല എന്ന് ഒരു ക്ലെയിം വെച്ച് കഴിഞ്ഞു. പിന്നെ അതെല്ലാം പിന്നെ അത് ഏതെങ്കിലും നല്ലതുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രമല്ല, ഒരു ശാപ പുസ്തകത്തിൽ ദൈവത്തിന്റെ ശാപ പേരായിരിക്കും ഉണ്ടാവുക. ഒരു ശാപമാണ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തായാലും ദൈവത്തിന്റെ പേര് ശാപത്തിലുള്ള ഒരു പേരായിരിക്കുമല്ലോ, അതും അതിൽ പെടും. കാരണം നിങ്ങളുടെ ശപിക്കപ്പെട്ട നാമമായതുകൊണ്ടായിരിക്കും പുള്ളിക്ക് പറയാൻ പ്രയാസം. അച്ഛൻകുഞ്ഞോട്, അച്ഛൻകുഞ്ഞ് ബൈബിൾ അല്ലാത്ത ഒരു പുസ്തകം, ദൈവ ഒരു ദൈവിക വചനമുള്ള ഒരു പുസ്തകം ഒരാൾ കൊണ്ടുവന്നാൽ അത് ശാപമുള്ള പുസ്തകമല്ലേ? അത് അച്ഛൻകുഞ്ഞ് എടുക്കൂ? പകത് ഓടല്ല എന്ന് പറയണേ, പകത് വേണം ഇവിടെ. ആ പിന്നെ ഞാൻ നിങ്ങൾ എത്ര പറഞ്ഞാലും അതിനകത്ത് കാക്കാമാര് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ആൾക്കാരൊക്കെ മനസ്സിലായിക്കോണം, കാക്കാമാര് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതൊന്നും നേരത്തെ പറഞ്ഞു, സ്നേഹത്തോടെ പരിചയപ്പെടാ, സ്നേഹത്തോടെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ഒരു ഭാഷയുടെ ശബ്ദത്തിനൊക്കെ ചെറിയ ഒരു മാറ്റം വരുന്ന തോന്നുന്നു. വളരെ സ്നേഹത്തോടെ ചോദിക്കണം, ശാപമുള്ള ഒരു പുസ്തകം എടുക്കാൻ പറ്റുമോ അച്ഛൻകുഞ്ഞേ? ശാപമുള്ള ഒരു പുസ്തകം എടുക്കാൻ പറ്റുമോ? ഇത് കേട്ടോളൂ, അതാ പറയാൻ വരുന്നത്, ഞാൻ പറയട്ടെ. അതായത് എന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വരുന്നതിന് മുന്നേ ഈ ന്യായപ്രമാണത്തിൻ കീഴിലാണ് അടച്ചിരുന്നത്. ആ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പേരാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എന്റെ പൊന്നു കൂട്ടുകാരെ ഒന്ന് വായിക്കട്ടെ. അതെങ്ങനെയാണ്, ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്നതിന് മുന്നേ ആ ആ പ്രമാണത്തിൽ എന്നെ അടച്ചിരിക്കുന്നോടത്ത് എനിക്ക് അങ്ങനെ ശാപമാകുന്നത്? അത് ശാപമല്ല, ഞാൻ വിശ്വസിച്ചിരുന്ന ദൈവത്തിന്റെ പേരാ പറയാൻ പോകുന്നത്. എന്റെ കൂട്ടുകാരില്ലാന്നുള്ളത് താങ്കൾ സമ്മതിക്കുമോ? അങ്ങനെ നമുക്കത് അങ്ങനെ ശാസ്ത്രം അനുസരിച്ച് പോകാം. ഇവിടെ ചോദ്യം അച്ഛൻകുഞ്ഞ, അച്ഛൻകുഞ്ഞ രണ്ടാലൊന്നും നിങ്ങൾ സമ്മതിക്കണം. രണ്ടാലൊന്നും സമ്മതിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളോട് ചോദ്യം എന്താണ്, ദൈവത്തിന്റെ പേര് ക്രൈസ്തവ ദൈവശാസ്ത്രം അനുസരിച്ച്, ക്രൈസ്തവ ദൈവശാസ്ത്രം വിശദീകരിക്കുന്നത് എവിടെയാണ്? പുതിയ നിയമത്തിലാണ്. ക്രൈസ്തവ ദൈവശാസ്ത്രം വരുന്നത് പുതിയ നിയമത്തിലാണ്. മറ്റത് ജൂത യഹൂദന്മാർക്കുള്ളതാണ്, ജാതികൾക്കുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലർക്കുള്ളതാണ്. അപ്പൊ ഇസ്രായേലർക്കായിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ ഉള്ള ദൈവശാസ്ത്രത്തിലുള്ള പേരെ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ദൈവത്തിന് ഒരു പേരില്ല എന്നത് വന്നില്ലേ? ദൈവത്തെ കടമെടുത്തോട്ടെ, ദൈവത്തിന്റെ പേരില്ല എന്ന് വന്നില്ലേ? അത് അല്ല, അത് സമ്മതിച്ചിട്ട്, അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അത് സമ്മതിച്ചിട്ട് ദൈവത്തിന് പുതിയ നിയമത്തിൽ ദൈവത്തിന് പേരില്ല. പക്ഷെ അവിടെ ദൈവം യേശു അഥവാ യേശു അവിടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഉദ്ധരണിയും ഉണ്ട് എന്ന് ഫഹദ് ഇവിടെ വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ആ പേര് എന്തുകൊണ്ട് എഴുതിയില്ല എന്നുള്ള ഒരു അഡീഷണൽ ചോദ്യം കൂടി വരും. സ്വാഭാവികമായിട്ട് ഞാൻ അത് ചോദിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മിനിറ്റ് 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 അച്ഛൻകുഞ്ഞെ, നിങ്ങൾ നിങ്ങൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുന്നു. എന്താണ്? പുതിയ നിയമത്തിൽ ദൈവത്തിന് പേരില്ല. അത് സമ്മതിക്കുന്നുണ്ടോ? പുതിയ നിയമം തള്ളിക്കളഞ്ഞാ മതിയല്ലോ. ഞാൻ പറയട്ടോ, പറയാനുള്ള അവകാശം തരൂല്ലേ? അത് സമ്മതിക്കുമോ ഇല്ലേ? സ്നേഹത്തില കേട്ടോ, നിങ്ങള് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നെങ്കിൽ എന്റെ സ്നേഹം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. തായിരിക്കുന്ന ആളുകളോട് ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തെന്നറിയോ, ഒരു പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേരുണ്ടോ പേരുണ്ടോ എന്ന് ചോദിച്ചാൽ അച്ചായൻകുഞ്ഞ് ഇങ്ങനെ ബാക്കോട്ട് പിന്നെ പഴയ പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നതൊക്കെ ആളുകൾ മനസ്സിലായിട്ടുണ്ടോ? ഒരു മിനിറ്റ് അച്ഛൻകുഞ്ഞെ, അച്ഛൻകുഞ്ഞെ ഇതിവിടെ ചോദ്യം എന്താ വെച്ചാല്, നിങ്ങൾ ഒന്നുകിൽ ഇവിടെ പഴയ നിയമത്തിലേക്ക് പോകണം, അവിടുന്ന് പറയണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു താർക്കിക നിയമം അനുസരിച്ച് അല്ലേ, ഒരു താർക്കിക നിയമം അനുസരിച്ച് നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കണം, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേരില്ല. ഇത് സമ്മതിച്ചോ? എന്നിട്ട് അനുഭവം അപ്പോ നിങ്ങൾ നിങ്ങൾ അതോടുകൂടി ഫഹദ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല എന്നായി. ഫഹദ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല എന്നായി. താങ്കൾ
പഴയ നിയമത്തിലേക്ക് ഇതിന്റെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് പോകുന്നതോടുകൂടി പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേരില്ല എന്നുള്ളത് താങ്കൾ സമ്മതിച്ചു. ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ലോജിക്കാണ്, ഇതെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു യോജിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് പുതിയ നിയമത്തിൽ നിന്ന് ദൈവത്തിന്റെ പേരുദ്ധരിക്കാൻ കഴിയാത്തത് കൊണ്ട് കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് പഴയ നിയമം ആ പഴയ ഒരു മിനിറ്റ് അച്ഛൻ കുഞ്ഞ് ഒരു മിനിറ്റ് വളരെ പ്രയാസപ്പെടല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ സമ്മതിക്കാണ്. ഒന്ന്, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേരില്ല. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കാണ്, ഒരിക്കലും നീതീകരിക്കാത്ത ഒരു പുസ്തകത്തിൽ, മനുഷ്യനെ നീതീകരിക്കാത്ത ഒരു പുസ്തകത്തിൽ അവിടെ നിന്നുള്ള ഒരു പേരെ ഞങ്ങൾക്ക് പറയാനുണ്ടാവുള്ളൂ എന്നുള്ള രണ്ടാമത്തെ ഒരു സംഗതി നിങ്ങൾ സമ്മതിക്കണേ. ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി അടുത്ത കൊല്ലും. നിങ്ങൾ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞോണ്ട് നടക്കുന്ന എന്തിനാ? 100 പ്രാവശ്യം നിങ്ങൾ ഞാൻ പറയാൻ പറ്റുന്നില്ല. അപ്പം പഴയ അച്ഛൻകുഞ്ഞെ സിമ്പിള് കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. പഴയ നിയമം ശാപമാണ്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുക്കൂല. അത് എടുക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടോ, പറയാമോ? അത് എടുക്കാൻ പറ്റൂല്ലേ? അച്ഛൻകുഞ്ഞ് വളരെ ലളിതമാക്കി കാര്യങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റ് ആക്കല്ലേ. ശാപമായതും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാത്തതുമായ ഒരു പുസ്തകം എടുക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുന്നേ അവനെ ന്യായ പ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ന്യായ പ്രമാണത്തിന് അവൻ ഏതാ ഉള്ളത്? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർക്ക് അടച്ചു സൂക്ഷിക്കുന്നൊന്നുമല്ല. അടച്ചു സൂക്ഷിക്കുന്നതും അടച്ചു സൂക്ഷിച്ചെന്ന് പറഞ്ഞതിന് മുന്നേ പറഞ്ഞത് അത് ശാപമാണെന്നും ദൈവസന്നിധി നീതീകരിക്കപ്പെടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആ സാധനം എടുക്കാൻ പറ്റുമോ? പ്രിയ സ്നേഹിത, ന്യായപ്രമാണം പൂട്ട് അനുസരിച്ച് ജീവിച്ചാൽ അവൻ എന്ത് ചെയ്യാം? നീതീകരിക്കപ്പെടും. അങ്ങനെ അനുസരിക്കാൻ ആരും ഒരാൾ പോലും ഇല്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു ശാപത്തിൽ, അതായത് അവന് ന്യായപ്രമാണം അനുസരിക്കുന്നപ്പോഴാണ്. ഇത് കേട്ടോ, ഇത് കേട്ടോളൂ, ഞാൻ പറഞ്ഞു മുഴപ്പിക്കട്ടെ കൂട്ടുകാരെ. രണ്ട് ഒരു പുസ്തകം അച്ഛൻകുഞ്ഞ് തന്നെ പറയുന്നു ബൈബിള് വായിച്ചിട്ട് അത് ശാപമാണ്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ആ സാധനം എടുക്കാൻ പറ്റുമോ? എന്നെ പറയാൻ അനുവദിക്കുമോ? അനുവദിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് പറയാൻ അനുവദിക്കുമോ? അത് എടുക്കാൻ പറ്റൂല്ലേ? അത് യേശോ അത് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാല് അച്ഛനും താഴെ ഇരിക്കുന്നവരും കേൾക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ യുക്തിയെ നിങ്ങൾ അച്ഛൻകുഞ്ഞ് ഒരൊറ്റ കാര്യം, താഴെ ഇരിക്കുന്നവരും കേൾക്കുന്നവരുമായ ആളുകളുടെ യുക്തിയെ, ആ യുക്തി എല്ലാവർക്കും യുക്തി ഉണ്ടാവുമല്ലോ, ആ യുക്തിയെ പരിഹസിക്കരുത്. കാരണം നിങ്ങൾ ഇവിടെ പറയുന്ന കോൺട്രാഡിക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. നിങ്ങൾ ഒരു പറയുന്ന ഒരു പുസ്തകം, ഞാൻ ചോദിക്കട്ടെ, അത് സാധാരണ ലോജിക്കില് ഒരു പുസ്തകം ശരിയല്ല, അത് ഒരു നിലക്കും എടുക്കാൻ പറ്റില്ല, അത് നീതീകരിക്കുകയില്ല എന്നൊരു ക്ലെയിം വെക്കുക. പിന്നെ അങ്ങനെ ഒരു ക്ലെയിം വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് വൈരുദ്ധ്യമാണോ വൈരുദ്ധ്യമല്ലേ? പകതിനെ മനസ്സിലായതുകൊണ്ട് പകത് പോയി. അല്ല, ഒരു താർക്കിക, അല്ല ഞാൻ ചോദിക്കേണ്ട, ഒരു താർക്കിക യുക്തി, താർക്കിക നിയമം അനുസരിച്ച് അത് പാടുണ്ടോ പാടില്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും അല്ല, അച്ഛൻകുഞ്ഞനോട് ചോദിക്കുന്നത് ഒരു 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 നമ്മളൊരു സംസാരത്തിൽ ഞാൻ പറയാണ് ഈ ബുക്ക് എടുക്കാൻ പറ്റൂല എന്ന് ഞാൻ ക്ലെയിം വെച്ചു, എന്നിട്ട് പിന്നെ ഞാൻ ഒരു ആവശ്യത്തിന് പിന്നെ ആ ബുക്ക് എടുക്കുകയാണ്, അതെങ്ങനെ യുക്തിപരമായി ശരിയാകും? കട്ടെടുക്കാല്ല, കട്ടെടുക്ക എന്ത് കഷ്ടമാണിത്? അല്ല, അച്ഛൻകുഞ്ഞ് തന്നെ വായിച്ച രണ്ട് വചനമാണ് 11-ഉം 12-ഉം, ശാപത്തിൻ കീഴിലാണ്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു സാധനം എടുക്കാൻ പറ്റുമോ? അച്ഛൻകുഞ്ഞ് എടുക്കാൻ പറ്റുമോ? കേൾക്കുന്നവർ തീരുമാനിക്കും. ഒരു പുസ്തകം, അവരുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞ പഴയ നിയമം ശാപത്തിൻ കീഴിലാണ്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ആ സാധനം എടുക്കാൻ പറ്റുമോ? ഒരിക്കലും എടുക്കാൻ പറ്റൂല, ഒരിക്കലും. ആ, അപ്പൊ പിന്നെ പുതിയ നിയമത്തിൽ നിന്ന് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പൊ അവിടെ ദൈവത്തിന്റെ നാമം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻ ആണ് അത്. കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞു ചിലത് എടുക്കാൻ പറ്റും ചിലത് എടുക്കാൻ പറ്റില്ല എന്നെങ്കിലും വെക്കേണ്ടിയിരുന്നു. അതല്ലല്ലോ വചനത്തിൽ അങ്ങനെയില്ല. പുതിയ നിയമത്തിൽ വചനത്തിൽ അങ്ങനെയില്ല. പുതിയ നിയമത്തിൽ ദൈവമില്ല. ഹലോ, എനിക്ക് സംസാരിക്കാമോ? ഒരു കാര്യം ക്ലിയർ ചെയ്തിട്ട് പോവാം. എന്നെ സംസാരിക്കാൻ വിടാതെ നിങ്ങൾ ഒരാൾ മാറുന്നു. അച്ഛൻകുഞ്ഞ് അച്ഛൻകുഞ്ഞിന്റെ ചിരി എല്ലാരും കാണുമ്പോൾ അച്ഛൻകുഞ്ഞിന്റെ ദയനീയാവസ്ഥ എല്ലാരും കാണുന്നുണ്ട്. അതുകൊണ്ടാണ്
നമ്മൾ അതുകൊണ്ടാണ് നിങ്ങളെ മറ്റേ വാരിയർ ഓഫ് ക്രൈസ്റ്റ് നിലവിളിക്കുന്ന പോലെ നിലവിളിക്കാത്ത അതുകൊണ്ടാണ്. വളരെ സാവധാനം നിങ്ങൾ അച്ഛൻ കുഞ്ഞ് ഇവിടുന്ന് ഈ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചു, ഒരു പുസ്തകം നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു അത് ശാപമാണ്, അത് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് എടുക്കാൻ പറ്റുമോ? ഇനി സംസാരിക്കാമോ? എടുക്കാൻ പറ്റും. ശാപമായതും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാത്ത ഒരു സാധനം എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റൂല്ലേ അച്ഛൻ പറ? സംസാരിക്കാമോ? എനിക്ക് സംസാരിക്കാമോ? അല്ല, എടുക്കാൻ പറ്റൂല്ലേ അത് പറ? സംസാരിച്ചോ? എടുക്കാൻ പറ്റൂല്ല. ആ ഓക്കെ 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 ഓക്കെ. എന്നാ ഒന്ന് സൈലന്റ് ആവുന്ന സൈലന്റ് ആവും. അച്ഛൻ കുഞ്ഞ് ഇത് പറ, ഒരു ശാപമായതും ഇത് പറഞ്ഞിട്ട് അച്ഛൻ കുഞ്ഞ് എത്ര തവണ സംസാരിച്ചോ? ശാപമായതും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാത്തതുമായ ഒരു പുസ്തകം എടുക്കാൻ പറ്റൂല്ലേ? ഇനി പറയാമോ? അച്ഛൻ കുഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു വരാം, അപ്പോയെങ്കിലെങ്കിലും നിങ്ങൾ ഒരു പേര് കണ്ടെത്തുക. അതായത് ഞാൻ ഭക്ഷണം കഴിച്ചു വരാം, പുതിയ നിയമത്തിൽ ഒരു പേര് കണ്ടെത്തും. ഞാൻ മറുപടി പറയാ, എടുക്കാൻ പറ്റൂല. വിശ്വാസം വരും മുമ്പേ അല്ലേ അച്ഛൻ കുഞ്ഞെ? ഒന്നും പറയാൻ വിടുമ്പോ സ്നേഹത്തിലല്ലേ സംസാരിക്കുന്നത്? ബഹളം വെക്കല്ലേ അച്ഛൻ കുഞ്ഞ്? ബഹളം വെക്കുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ഉത്തരവില്ലെന്ന്, വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അച്ഛൻ കുഞ്ഞ്, അതായത് ഒരു പുസ്തകം ശാപമാണെന്ന് ഒരു വചനത്തിൽ പറയുന്നു, തൊട്ടടുത്ത വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ലെന്ന്. അങ്ങനെ ഒരു സാധനം എടുക്കാൻ പറ്റുമോ? വിശ്വാസം വരും മുമ്പേ നമ്മെ ഇത് അതാ പറയാൻ പറ്റുന്നത്, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനായിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായ പ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഊഴണത്തിന്റെ ഉള്ളിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുമ്പോൾ അതിനുള്ള നിയമങ്ങൾ എടുക്കാതെ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അച്ഛൻ കുഞ്ഞ്, അച്ഛൻ കുഞ്ഞ് ബഹളം വെക്കല്ലേ അച്ഛൻ കുഞ്ഞ്, ഭയങ്കര ഒച്ച ബഹളം. അടച്ചു സൂക്ഷിച്ചു എന്ന് പറഞ്ഞതിന് മുന്നേ ആദ്യം പറഞ്ഞതാണ്, അടച്ചു സൂക്ഷിച്ചു താഴെയാ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അത് ശാപമാണെന്നും അത് ദൈവത്തിന് നീതീകരിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ കാര്യമാണ് ആദ്യം പറഞ്ഞത്. വായിച്ചു നോക്ക് നബീലെ, നബീലെ ആദ്യം ദൈവവചനം വായിച്ചു നോക്ക്. ഞാൻ എങ്ങനെ വായിക്കാൻ വിടത്തുമില്ല, ഞാൻ വായിക്കാം. ഓക്കെ, അല്ല പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞിട്ടാണ് അച്ഛൻ കുഞ്ഞെ. പ്രിയ കൂട്ടുകാരെ, പതിനൊന്നും പന്ത്രണ്ട് ഞാൻ വായിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പക്ഷം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായി ഇരിക്കുന്നത്, അത് ചെയ്യുന്നവൻ. ഏതാ ന്യായപ്രമാണത്തിൽ ചെയ്യുന്നവനാ ജീവിക്കുന്നത്, അവൻ ചെയ്യാതിരുന്നാ ജീവിക്കുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് അവൻ ചെയ്യത്തില്ലെന്ന് പറയുന്നത്. ഒരു ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ആർക്കും ചെയ്യാനൊക്കത്തില്ല, പത്ത് കൽപ്പന അനുസരിക്കാനൊക്കത്തില്ല. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഇത് കേട്ടോ, ഞാൻ പറയട്ടെ, ഒന്ന് പറയട്ടെ കൂട്ടുകാരെ, നിങ്ങൾ എത്ര റെക്കോർഡ് ചെയ്താലും ഈ പറയുന്നതിനകത്ത് അപ്പുറത്തോട്ടൊന്നുമില്ല. അതായത് ഇത് കേട്ടോ, ഞാൻ ബഹളം വെക്കുന്നില്ല, ഞാൻ നിങ്ങളാ ബഹളം വെക്കുന്നത്, ഞാൻ വെക്കുന്നില്ല. ഞാൻ ബഹളം വെക്കുന്നില്ല. അച്ഛൻ കുഞ്ഞെ, അച്ഛൻ കുഞ്ഞ് ഇപ്പോൾ വീണ്ടും വായിച്ചപ്പോ ന്യായപ്രമാണം ശാപമാണ്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി എടുക്കാൻ പറ്റൂല. പുതിയ നിയമത്തിൽ യേശു, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ നാമം പറ. നബീൽ എത്ര കടന്ന് പറഞ്ഞാലും, അതായത് എന്നെ ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുമ്പോ എനിക്ക് നബീൽ പറയുകയാണ് ന്യായപ്രമാണം എടുക്കാൻ ഒക്കത്തില്ല, ന്യായപ്രമാണം ഞാൻ വിശ്വാസം വരുന്നതിന് മുന്നേ എന്നെ അടച്ചു സൂക്ഷിച്ചിരിക്കുക, അപ്പൊ എനിക്ക് എടുക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്ന് പിന്നെ പറയാൻ കഴിയില്ല. ആരാ പറഞ്ഞത്? മറുപടി പറഞ്ഞിട്ട് പോ അച്ഛൻ കുഞ്ഞ്. വല്ലാണ്ട് വിഷമിച്ചിരിക്കണം, അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ട്, എല്ലാരും കൂടെ മയക്കെടുത്ത് കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. പറയാതിരിക്കുന്നുണ്ടല്ലോ, 3 മണിക്കൂറുണ്ട്, 3 മണിക്കൂറുള്ള ചോദ്യം ഇതാണ്.
ഒരു പുസ്തകം അതെ അതെ അച്ഛൻകുഞ്ഞ് ന്യായപ്രമാണം ശാപത്തിന് ന്യായപ്രമാണം ശാപമല്ലേ? ബുദ്ധിമുട്ടുള്ള ഒരു പേരാണെങ്കിൽ നമ്മൾ എന്തിനാണ് ബുദ്ധിമുട്ടിച്ച പേര് പറയിപ്പിക്കുന്ന അതിൽ പറയണ്ട. അത്ര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ പറയാൻ വിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പേര് പറയാനായിട്ട് ഇത്രയും സമയം എടുക്കുക, നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് വിടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കയറി നിർത്തിക്കുന്നു. എനിക്ക് ദൈവത്തിന്റെ പേരാണ്. ഞാൻ പത്തല്ല പത്തല്ല കൂട്ടുകാരാ, ഞാൻ ഇനി 3 മണിക്കൂർ സംസാരിക്കാതിരിക്കുകയാണ്. അപ്പൊ ഇനി വെള്ളം കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഓക്കെ, ഇനി ഞാൻ എന്നെ പറയാൻ വിടുവോ? അച്ഛൻകുഞ്ഞ് പറയണം ഒരു ആ ന്യായപ്രമാണം ശാപമാണോ അല്ലേ? ഇത് കേട്ടോളൂ, എന്നെ ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാണ് ശാപമാവുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുന്നേ ഇത് കേക്കൂട്ടര, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുന്നേ എന്നെ ന്യായപ്രമാണത്തിൽ അടച്ചിരിക്കുക, അതെങ്ങനെയാ എനിക്ക് ശാപമാവുന്നത്? അത് ഒരു ശിശുപാലകന്, എനിക്ക് അധ്യാപകനാണ്, അതെങ്ങനെയാ ശാപമാകുന്നത്? വായിക്കാം. അതിനെന്താ എനിക്കെന്താ, എനിക്ക് ദൈവവചനം വായിക്കുന്ന സന്തോഷേ ഉള്ളൂ. പത്ത് വായിക്കാം. ഇത് കേട്ടോളൂ, എന്നാൽ ഞാൻ ഇനി ഞാൻ ഒരു 9 കൂടെ വായിക്കാം. നേരത്തെ ഞാൻ 9 വായിച്ചില്ല, പിന്നെ നിങ്ങൾ 9 മുതൽ തുടങ്ങാം. അങ്ങനെ വിശ്വാസികൾ, ഇത് കേട്ടോളൂ കേട്ടോ, അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അതായത് യേശു ക്രിസ്തു അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് എവിടെ അറിയുന്നത്? താഴെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല, താഴെ ഇരിക്കുന്നവർക്ക് വേണ്ടിയാ പറയുന്നത്. ഞാൻ വായിക്കട്ടെ, വായിക്കട്ടെ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സകല ജാതി വായിക്കാം. എന്റെ പൊന്നു കൂട്ടുകാർ അതൊന്നും പറഞ്ഞു കഴിഞ്ഞു. അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുമെന്ന്, സകല ജാതിയും അനുഗ്രഹിക്കപ്പെടുമെന്ന്. എന്താ പറയാ, എന്താ പറഞ്ഞത്? അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? നബീൽ ഭായി, ഇതൊക്കെ വായിച്ചോട്ടെ, നമ്മൾ കേൾക്കാം. പക്ഷേ പറ്റിക്കരുത്, അവസാനം ദൈവത്തിന്റെ പേര് പറയാതെ പറ്റിക്കരുത്. പേര് പറയണം. വായിക്കാം കൂട്ടുകാരാ, ഇനി ഞാൻ 8 മുതൽ വായിക്കാം. 8 മുതൽ വായിക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാകണമല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. ഒരു സെക്കൻഡ് അച്ഛൻ കുഞ്ഞ, ഇതിനകത്തിരിക്കുന്ന ഇത്രയും ആൾക്കാർ നിങ്ങൾ ബോറടിപ്പിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തുളക്കിത്, എല്ലാവരും കൂടെ മൈക്ക് എടുത്ത് നമ്മൾ എനിക്ക് ടീം ലീഡർ നമുക്ക് വല്ലപ്പോഴേ കിട്ടുള്ളൂ. ആ ടീം ലീഡർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എല്ലാരും കൂടെ മൈക്ക് എടുത്ത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. പത്താമതിനെ ചത്താലും. നബിൽ ഭായി, 1 മിനിറ്റ്. എന്റെ ചോദ്യം ഇത്രയാണ്, ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം ഒരു തവണയെങ്കിലും ക്രിസ്ത്യൻ ബൈബിളായ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ ആവർത്തിക്കാം. നബിൽ ഭായി, നിങ്ങളോടാണ് ചോദ്യം കേട്ടോ. എന്നിട്ട് ഒന്ന് കാരണം എനിക്ക് ബാളം വെക്കാൻ വയ്യ. എന്റെ ചോദ്യം ഇതാണ്, ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം കാരണം 258 ദിവസം ഖുർആൻ പഠിപ്പിച്ചിട്ട് ബൈബിളിലെ ഒരു പുതിയ സിമ്പിള് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അല്ല, അതിന് ഒരുപാട് ബൈബിള് പറഞ്ഞതിന് ഒരുപാട് വഴക്ക് പുള്ളി കേട്ടതാണ്. ഇപ്പൊ മെനി ഞാൻ MK പോയി ബൈബിള് പറഞ്ഞപ്പോ
അല്ലേ എം കെ എം കെ അവിടെ പോയിട്ട് ബൈബിള് പറഞ്ഞപ്പം എന്താ ഈ വാരിയറും സംഘവും എന്ന് പറഞ്ഞാൽ ഈ അച്ചൻകുഞ്ഞൻ ടീമിലെ സംഘം പറഞ്ഞത്, നമ്മൾ ബൈബിള് പറഞ്ഞാൽ സാധാരണക്കാരായ ക്രൈസ്തവർക്ക് കൺഫ്യൂഷൻ വരാനിടയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബൈബിള് പറയരുത് എന്ന് പച്ചക്ക് പറയേണ്ട ഗതികേട് അവർക്ക് വന്നു. സ്വന്തം പ്രമാണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം അതൊക്കെ പറ്റുപക്ഷയാണ്. അയച്ചായോ, നിങ്ങൾക്ക് വോയിസ് ഉണ്ട്, പുള്ളി പറഞ്ഞ വോയിസ് ഉണ്ട്, ഞാൻ വേണേൽ കേൾപ്പിച്ചു തരാം. അപ്പം ഇപ്പം നമ്മുടെ ചോദ്യം അതെ. അപ്പൊ ഞാൻ എന്റെ ചോദ്യം വെരി സിംപിൾ, എന്റെ ചോദ്യം എങ്കിൽ എന്റെ ചോദ്യം ഇതാണ് നബീൽ ഭായി, ഒന്ന് കേൾക്കുക. ക്രിസ്ത്യൻ ദൈവമായ ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം ഒരു തവണയെങ്കിലും ക്രിസ്ത്യൻ ബൈബിളായ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ ചോദിക്കാം, ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം ക്രിസ്ത്യൻ ബൈബിളായ പുതിയ നിയമത്തിൽ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവ് തരിക. പഴയ നിയമത്തിലെ പെട്ടിയിലുണ്ട്. പറയാമോ? ആ നാമത്തിന്റെ പേര് പറഞ്ഞു. ഓക്കെ 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 പറയാന്ന് പറഞ്ഞു. പറയട്ട് കൂട്ടുകാരാ, പറയട്ട് കൂട്ടുകാരാ. എന്നെ ന്യായ പ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്താൽ വെച്ചു കഴിഞ്ഞാൽ ഈ ന്യായ പ്രമാണ ഇത് കേട്ടുകൂട്ടുകാരാ. ന്യായ പ്രമാണ പ്രകാരം പറഞ്ഞ കേൾക്ക്, ന്യായ പ്രമാണ പ്രകാരം എന്റെ ദൈവത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ വായിക്കാം. നിങ്ങളിങ്ങനെ നിങ്ങൾ വായിക്കാനും ഇടത്തില്ല, ഒന്നും ഇടത്തില്ല. അതായത് അടച്ചു സൂക്ഷിച്ച സാധനം എന്തായാലും ശാപമാണ്, അത് ദേവസ്ഥ നീതീകരിക്കപ്പെടുകയില്ല. രണ്ട് സാധനം അച്ചൻകുഞ്ഞനോട് 10, 11, 12 വായിച്ചാണ്, 3 വചനം വായിച്ചിട്ട് പറഞ്ഞാണ് അത് ശാപമാണ്. വെറുതെ ആറാമത്തെ വാക്യം എന്താ പറയുന്നത്? 24 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് പറഞ്ഞു അങ്ങനെ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായ പ്രമാണം ക്രിസ്തുവിന്റെ അടുത്തേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. എന്റെ അധ്യാപകനായിരിക്കുന്നത് എനിക്ക് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവുന്നത്? ബഹളമൊക്കല്ലേ അച്ചൻകുഞ്ഞെ. നമ്മളൊരു സാധനം പെട്ടിയിൽ അടച്ചു പൂട്ടി ഒരു സൈഡ് ഒതുക്കി വെക്കുന്നപ്പോഴാ അതിന്റെ ആവശ്യമില്ലാത്തപ്പോഴാ. അപ്പൊ അത് മൂട്ട് അത് പൂട്ടി വെച്ചെങ്കിൽ ശാപമാണ്. അതുപോലെ തന്നെ അത് ഞാൻ എന്താ പറയാ, ദൈവസേന നീതീകരിക്കപ്പെട്ട സാധനം അത് അടച്ചു പൂട്ടി വെച്ചേക്കാണ്, നമുക്ക് ആവശ്യമില്ല. പുതിയ നിയമത്തിൽ നിന്ന് പറ ദൈവത്തിന് നാമം പറ. അപ്പൊ ഞാൻ പുതിയ നിയമപ്രകാരം എന്നെ ഇത് ന്യായ പ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ പേര് അത് ഞാൻ നിങ്ങളാണ് വെച്ചേക്കുന്നത്. ഞാൻ എന്നെ അടച്ചു സൂക്ഷിച്ചിരിക്കുമ്പോ എനിക്ക് ഞാനല്ലേ ചെയ്യിക്കുന്നത്? ഞാൻ വായിച്ച് ഏ ചൂടാവുന്നില്ല. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കേൾവിക്കാരിരിക്കുന്ന എത്ര മടുത്തിട്ടായിരിക്കുന്ന അറിയാം. കമന്റ് ബോക്സ് ഇപ്പൊ ഓൺ ചെയ്ത സ്പീക്കർ പാനിൽ എത്ര പേര് തിരിച്ചോണ്ടിരിക്കുന്ന കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ റൂം ചാറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ എത്ര പേര് സ്പീക്കർ പാനിൽ ചിരിക്കുന്നു നമുക്ക് കാണിച്ചു തരാം. അച്ചൻകുഞ്ഞെ ഇത് പറ അച്ചൻകുഞ്ഞെ, നമുക്കൊരു സാധനം ശാപമാണ്, ഒരു ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ആ സാധനം നമ്മൾ ഒരു പെട്ടിയിൽ കൂട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ആവശ്യമുള്ള സാധനത്തിന്ന് പറ, പുതിയ നിയമത്തിൽ നിന്ന് പറ. ആ ഞാനിതാ പേര് ഇതാ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ന്യായ പ്രമാണ പ്രകാരം പഴയ നിയമത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 3:15 വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കൂട്ടുകാരാ, എനിക്ക് എന്നെ അടച്ചു സൂക്ഷിച്ചിരിക്കല്ലേ കൂട്ടുകാരാ, എന്നെ അടച്ചു സൂക്ഷിച്ചിരിക്കല്ലേ. അപ്പൊ നിങ്ങക്ക് നിങ്ങൾക്ക് വിഷയം പഠിക്കാൻ വേണ്ടിട്ടല്ല, നിങ്ങൾ വെറുതെ കിടന്നിട്ട് ഈ അച്ഛൻകുഞ്ഞു ചോദ്യത്തിനാണ് ഉത്തരം. അരി എത്ര പയറഞ്ഞായി എന്നല്ല ഉത്തരം പറയേണ്ടത്. അരി എത്ര പയറഞ്ഞായി എന്നല്ല ചോദ്യം. ഇവിടെ ചോദ്യം അല്ല ഫഹദ് ചോദിച്ചത് നിങ്ങളോട്. ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റി കാണിക്കണ്ട അദ്ദേഹം. ഇവിടെ ഫഹദ് ചോദിച്ചത് എന്താണ്? ഈ ക്രൈസ്തവ ദൈവശാസ്ത്രം വിവരിക്കുന്ന ഒരു മിനിറ്റ്, അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യണം. ആളുകൾ കേൾക്കുന്നുണ്ട്, അവർക്കൊന്നും മനസ്സിലായി. ക്രൈസ്തവ ദൈവശാസ്ത്രം വിവരിക്കുന്നത് പുതിയ നിയമത്തിലാണ് അല്ലേ? അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ക്രൈസ്തവ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ?
ഞങ്ങൾക്ക് രണ്ടും ഉണ്ട് കൂട്ടുകാരാ, പുതിയതും ഉണ്ട് പഴയതും ഉണ്ട്, പഴയതൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. അല്ല, അങ്ങനത്തെ ഒരു പുസ്തകമാണ് അത്, വലിച്ചെറിയണമെന്ന് വലിച്ചെറിയണമെന്ന് നിങ്ങളുടെ പറയുന്നുണ്ടല്ലോ. ഞാൻ സ്വീകരിക്കാൻ കഴിഞ്ഞു. ഒരു മിനിറ്റ്, അതിന്റെ കാലം കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു, അത് പ്രവാചകന്മാരുടെ വരെയൊക്കെ ഉള്ളൂ. ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. ഒരു മിനിറ്റ്, അച്ഛൻകുഞ്ഞനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ പറയണ ഞങ്ങളുടെ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേരില്ല, മറിച്ച് ഞങ്ങളോട് സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ ഉണ്ട്. അവിടെ നിങ്ങൾ രണ്ട് ക്ലോസ് വെക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ച വചനത്തിൽ രണ്ട് ക്ലോസ് വെക്കുന്നുണ്ട്. എന്ത് കഷ്ടമാണ് ഇനി പറയാമല്ലോ. അതായത് പഴയ നിയമപ്രകാരം യഹോവ എന്നാണ് പേര്. അതിനെ എന്ത് ചെയ്യുന്നു? പുതിയ നിയമത്തിലേക്ക് ബാക്കിയുള്ള രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ട് ഞങ്ങളോട് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് പകരം ഒരു ചോദ്യത്തിന് പോലും, അല്ല ഒരു ചോദ്യത്തിന് പോലും കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം പറയാൻ കഴിയാതെ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിച്ചാൽ എന്തായിരിക്കും? അച്ഛന് യേശുവിന്റെ പിതാവാണെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ആ പിതാവിനെ സ്വർഗീയ പിതാവെന്ന് പറയുന്നു. പഴയ നിയമപ്രകാരം യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ വായിക്കാൻ നിങ്ങൾ വിടുന്നില്ല. അതായത് യോഗ പുറപ്പാട് പുസ്തകം ഇത് കേട്ടോളൂട്ട് പുതിയ നിയമത്തിൽ പിതാവായ ദൈവം യേശുവിന്റെ പിതാവ്. ഓക്കെ, പുതിയ ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പിതാവ് എന്നാണല്ലേ? അല്ലേ ഞാൻ പറഞ്ഞേ? ആ പിതാവായ ദൈവം, പിതാ യേശുവിന്റെ പിതാവ്. അതാണ് നിങ്ങളുടെ യഹോവയാണോ? അങ്ങനെയാണെങ്കിൽ ആ യഹോവ എന്ന് പറയുന്നത് കാണിച്ചു തരും. ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പിതാവ്. യഹൂദന്മാർ പറഞ്ഞത് എന്റെ പകതെ യഹൂദന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ മനുഷ്യനായിരിക്കെ നീ ദൈവപുത്രൻ എന്ന് പറയുന്നു. ദൈവം എന്ന് പറഞ്ഞ പിതാവായ ദൈവം യഹോവ. ആയിക്കോട്ടെ, ആ യഹോവയെ കുറിച്ച്, ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പിതാവ് ശരിയല്ലേ? നമ്മൾ വേറെ വിഷയത്തിലേക്ക് പോകണ്ട. ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പിതാവ് എന്നാണ് പുതിയ നിയമം. ഇനി അടുത്തത് എന്താണ് അറിയേണ്ടത്? അവസാനം നിങ്ങൾ പറഞ്ഞു മൈക്ക് എടുത്തത്. ഒരു മിനിറ്റ്. ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പിതാവ് അല്ലേ? ശരിയല്ലേ? പുതിയ നിയമത്തിൽ പറഞ്ഞ നാമം പിതാവ്. പ്രിയ കൂട്ടുകാരെ, പഴയ നിയമത്തിൽ അടച്ചു സൂക്ഷിച്ചിരുന്നപ്പോൾ അതിൽ അറിഞ്ഞിരിക്കുന്ന യഹോവയാണ്. പഴയ നിയമത്തിൽ അച്ചാറ് നിങ്ങളാണോ? കൂട്ടുകാരാ പ്ലീസ്, ആ ദൈവത്തെ പിതാവായ ദൈവം എന്ന് പറയുന്നു. അതല്ല ചോദിച്ചത്. ആ ദൈവത്തെ എന്ത് പറയുന്നു? എന്റെ ചോദ്യം നാമം ആണിച്ചായോ? നിങ്ങൾ പറഞ്ഞു, ഇപ്പം പറഞ്ഞു ആ ദൈവത്തിന്റെ നാമം പിതാവ് എന്നാണെന്ന്. സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവ്. ഒരു ലോജിക്കലായിട്ട് ചെറിയൊരു താർക്കിക ചോദ്യം ചോദിക്കാം. അച്ഛൻകുഞ്ഞിന്റെ പിതാവിന്റെ പേര് പിതാവ് എന്നാണോ? എന്റെ പിതാവിന്റെ പേര് അല്ലല്ല, പിതാവ് പിതാവായ ദൈവമാണ് എന്റെ ദൈവം. ആ ദൈവത്തിന്റെ പേര് നിങ്ങളുടെ ദൈവം ആരെന്ന് ചോദിച്ചോ? ഇവിടെ അച്ഛൻകുഞ്ഞിന്റെ പിതാവിന്റെ പേര് പിതാവ് എന്നാണോ? അല്ലല്ല, ഇവിടെ എന്തുകൊണ്ടാന്നറ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വ്യക്തമാക്കാൻ. ഇവിടെ ഫഹദ് നിങ്ങളോട് ചോദിക്കുന്നത് എന്താ, ദൈവത്തിന്റെ പേര് അപ്പൊ പിതാവ് എന്നാണോ? ഏതർത്ഥത്തിലാണെങ്കിലും നിങ്ങളുടെ ദൈവത്തിന്റെ നാമം, ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം പിതാവ് ആണോ? പിതാവ് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു, ശരിയല്ലേ? ക്രിസ്ത്യൻ ദൈവത്തിന്റെ നാമം സ്വർഗീയ പിതാവ്, ശരിയല്ലേ? ആ ഓക്കെ, അത് ബൈബിളിലുണ്ടോ? ദൈവത്തിന്റെ നാമം സ്വർഗീയ പിതാവ് എന്നാവുന്നു എന്നുള്ളതുണ്ടോ? അല്ല, യേശു പറഞ്ഞു എന്റെ പിതാവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് നമ്മുടെ പിതാവാണെന്ന്. ദൈവം ദൈവം പിതാവാണോന്നാണോ ഞാൻ ചോദിച്ചേ? എന്റെ പ്രിയ കൂട്ടുകാരാ, പിതാവായ ദൈവം
അതായത് യേശുവിന്റെ പിതാവാണ് എന്റെ ദൈവം, ആ പിതാവിന്റെ പേരാണ് യഹോവയാം ദൈവം, യഹോവയാം ദൈവം, യഹോവയായ ദൈവം. ഹലോ, ഇതൊക്കെ എന്ത് ശപിച്ചത്? താങ്കൾക്ക് തന്നെ മനസ്സിലായില്ല, താങ്കൾക്ക് അത് പറയാൻ കഴിയില്ല. എന്റെ പ്രിയ കൂട്ടുകാരെ, ഇനി അല്ലാഹുവിന്റെ ശക്തി എന്താണ്? അല്ലാഹുവിന്റെ ശക്തി എന്താണ്? എന്റെ ദൈവത്തിന്റെ ശക്തിയുണ്ട്. നിങ്ങൾ ക്രിസ്ത്യൻ ദൈവത്തിന്റെ ഒരു പേര് നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇതാ ഇപ്പൊ നിങ്ങളെ ഒരു ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ഉത്തരമില്ല. മൂന്ന് ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറഞ്ഞിരുന്നു. ഇനി അല്ല, നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ എന്താ ഉത്തരം പറഞ്ഞത്? എന്താ പറഞ്ഞത്? രൂപമില്ലെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് രൂപം ഇല്ലയോ? അല്ലാഹുവിന് കൈയുണ്ടോ? അല്ലാഹുവിന് കൈയുണ്ടോ? അല്ലാഹുവിന് കൈയുണ്ടോ? അച്ഛനുണ്ടോ? പി വി കേറി വള്ളി കേറി കൊത്തല്ലേ? എല്ലാ അച്ഛൻകുഞ്ഞ് ഇടുന്നല്ലേ വള്ളി കേറി കൊത്തല്ലേ? അച്ഛൻകുഞ്ഞെ, സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് ദൈവത്തിന്റെ നാമം എന്ന് ക്രിസ്തു പഠിപ്പിച്ചത് എവിടെ? അല്ല, ക്രിസ്ത്യൻ ദൈവത്തിന്റെ പേര്, ക്രിസ്ത്യൻ ദൈവത്തിന്റെ പേര് എവിടെ? പുതിയ നിയമത്തിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് ദൈവത്തിന്റെ നാമം എന്ന് പുതിയ നിയമത്തിൽ എവിടെ? എന്റെ പ്രിയ കൂട്ടുകാര, അതായത് എന്റെ പിതാവ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അല്ല, യേശു ക്രിസ്തു പുത്രൻ, ദൈവപുത്രൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം പിതാവായ ദൈവം, ഇത് കേട്ടോ, പിതാവായ ദൈവം ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പഴയ നിയമപ്രകാരം, ന്യായപ്രമാണ പ്രകാരം അത് യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വായിക്കാം. അച്ഛൻകുഞ്ഞ ബഹളം വെക്കല്ലേ, അച്ഛൻകുഞ്ഞിനോട് ചോദിച്ചത് സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് ദൈവത്തിന്റെ നാമം എന്ന് പുതിയ നിയമത്തിൽ എവിടെ? വായിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് ദൈവത്തിന്റെ നാമം എന്ന് പുതിയ നിയമത്തിൽ വായിക്ക. ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം വായിക്കട്ടെ. പുറപ്പാട് മുതലാണ്ട് വായിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് വരാൻ വേണ്ടിട്ടായിരിക്കും. മൊത്തം വായിക്കട്ടെ. ബൈബിൾ റൂം വായിക്കാൻ വിടുന്നില്ലല്ലോ കൂട്ടുകാരാ. താങ്കളെ കുറിച്ചായിരിക്കും അരി എത്ര പയറഞ്ഞായി എന്നുള്ളത്, ചിലപ്പോ താങ്കളെ കുറിച്ചായിരിക്കും കേട്ടോ. സത്യത്തിൽ ഞാൻ വിചാരിച്ചു അതിന് പറ്റിയ ആപ്തമായ ഒരാളെ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അരി എത്ര പയറഞ്ഞായി അച്ഛൻകുഞ്ഞ്? എങ്കിലും വിശ്വസിക്കുന്നവർക്ക് കുഞ്ഞച്ചോ കേക്ക്, കുഞ്ഞച്ചോ ബഹളം വെക്കല്ലേ. കുഞ്ഞച്ചോ, ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാവും. എന്താ ചോദിക്കുന്നത്? ആ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അതായത് സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് ദൈവത്തിന്റെ നാമം എന്ന് പുതിയ നിയമത്തിൽ. നിങ്ങൾ ഇങ്ങനെ മൂടി ചെയ്യുകയാണെങ്കിൽ എന്റെ പൊന്ന് നദിയിലെ മൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ ഇത്രയും സമയം ഞാൻ നിങ്ങൾ മൂട്ട് ചെയ്താൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം നിങ്ങൾ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു. പുതിയ പഴയ നിയമം എടുക്കാൻ പറ്റൂല, ശാപമാണ്. പഴയ നിയമം പക്ക ശാപമാണ്. അത് തിരുസന്നിധിയിൽ എടുക്കാൻ പറ്റൂല. കാക്കാമാര് പഠിപ്പിക്കുന്നതാ കൂട്ടുകാരെ, കാക്കാമാര് ദൈവചനം പഠിപ്പിക്കുന്നതാണ് കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. ശാപമെന്നത് അത് ശിശുപാലകനെന്ന് പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ ശാപമെന്നത്? എന്നാൽ പറയുന്ന കേട്ടോളൂ, പത്തിനകത്തുള്ളതാണ്. എന്നാൽ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ അനുസരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നാൽ നീ ശാപത്തിന് കീഴാണ്. അനുസരിക്കാത്തവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് അനുസരിക്കാത്തവര് കൂട്ടുകാരാ, അനുസരിക്കാത്തവര് ശാപം. ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് ശാപത്തിൽപ്പെട്ടതാണെങ്കിൽ അച്ഛൻ കുഞ്ഞ് ശാപത്തിൽപ്പെട്ട ആളല്ലേ? കാരണം ന്യായപ്രമാണം പറയുന്നു പിന്നെ അഗ്രചർമ്മം ഛേദിക്കണമെന്ന്. അപ്പൊ താങ്കൾ ശാപത്തിലാണോ? അല്ല, പറയാമോ? അതായത് എന്റെ പൊന്നു കൂട്ടുകാരെ, യേശു ക്രിസ്തുള്ള വിശ്വാസം വന്നപ്പോൾ ഈ ശാപത്തിൽ നിന്ന് ഞാൻ മോചിതനായി. അതെന്തിനു
അതെന്താണ്, എന്താ എന്താ ലോജിക്ക് എന്താണുള്ളത്? അല്ല എന്താണ് ലോജിക്ക് ഇല്ലാത്തത്? എന്താണ് യേശുക്രിസ്തു മൂലം എനിക്ക് ദൈവമകനാകാനുള്ള അവകാശം യേശുക്രിസ്തു തന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കിയാൽ ദൈവമകനാകുവാനുള്ള അവകാശം. പിന്നെന്തുവാ ഇവര് പറയുന്ന എന്താണെന്ന് ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ. അച്ഛൻകുഞ്ഞെ അത് നിങ്ങളെ കുറിച്ചാ കൂട്ടുകാരാ പറയുന്നത്? അച്ഛൻകുഞ്ഞെ പറഞ്ഞോളൂ കൂട്ടുകാരൻ, ഞാൻ കേട്ടോണ്ടിരിക്കുക. ന്യായപ്രമാണത്തിലെ, ന്യായപ്രമാണത്തിൽ കീഴില് എന്ത് ചെയ്താലും അത് ശാപമല്ലേ? അത് ന്യായപ്രമാണ ശാപമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അനുസരിക്കാത്തവൻ, എന്റെ പ്രിയ കൂട്ടുകാരെ, അനുസരിക്കാത്തവൻ ശാപത്തിന് കീഴാകുന്നു. അനുസരിക്കാപ്പ എന്റെ ജീവിതം ഇരിക്കട്ടുള്ളൂ. ഞാൻ ഇനി പറയട്ടെ, എന്റെ ജീവിതം ന്യായപ്രമാണം എല്ലാം അനുസരിക്കുന്നില്ല, എല്ലാം അനുസരിക്കുന്നില്ല. അതുകൊണ്ട് അപ്പൊ യേശുക്രിസ്തു അല്ലല്ല ശാപം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ യേശുക്രിസ്തുവിൽ എനിക്ക് രക്ഷയുണ്ടായി. നബീലെ ഇപ്പൊ പറഞ്ഞതിന്റെ കോൺട്രാഡിക്ഷൻ നോക്ക്, എന്താ പറയണത്? ന്യായ പ്രമാണം അനുസരിക്കാത്തവൻ ശാപത്തിലാണ്. അപ്പൊ ഇതേ ആളിനെ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്ക, ഞാൻ ന്യായ പ്രമാണം സമ്പൂർണ്ണമായിട്ട് അനുസരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ കുഞ്ഞ് ശാപത്തിലാണോ? ഉത്തരം പറഞ്ഞോളൂ. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എന്തൊരു എങ്ങനെ പിന്നെന്താ ന്യായ പ്രമാണം അനുസരിക്കാത്തവൻ? എന്റെ പ്രിയ കൂട്ടുകാരെ, ന്യായ പ്രമാണം അനുസരിക്കുന്നവൻ അത് ഒന്നിൽ പോലും ഇടാൻ പാടില്ല, എല്ലാം അനുസരിക്കണം. അതെ, ഒന്നിലേക്ക് വിട്ടാലും അതിപ്പോ പിന്നെ യേശുവിന് ശേഷമുള്ള ആളുകൾ, നിങ്ങൾ നോക്കൂ, യേശുവിന് ശേഷമുള്ള ആളുകൾ ഇത് സ്വീകരിക്കണ്ട, ഇത് സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞാല് ആ പറഞ്ഞോടത്ത് ആദ്യം പറഞ്ഞ ആ സംഗതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ സ്വീകരിക്കണ്ട എന്ന് പറയുന്നത്, അല്ലേ? അത് ഞാൻ വെളിപ്പെടുത്തി തരാം. അതായത് ഒരു മിനിറ്റ് പിന്നെ നിങ്ങൾ അതിനെങ്ങനെ സ്ഥാപിക്കുക? സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ചിലത് സ്വീകരിക്കാനും ചിലത് നിരാകരിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾ തെളിവും തരണം. അല്ല പി വി, ഒരു മിനിറ്റ്, അച്ഛൻകുഞ്ഞ് ഒരു മിനിറ്റ് പി വി, അതിൽ വേറെ റൂട്ട് പോകണ്ട. സഹോദക്ക, നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി എടുത്താലേ 21. അതെ, ആ ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് വീട്ടുക. അച്ഛൻകുഞ്ഞെ, ഓക്കെ, ഇപ്പൊ അച്ഛൻകുഞ്ഞ് പറഞ്ഞു ന്യായ പ്രമാണം അനുസരിക്കാത്തവൻ ശാപിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പിന്നെ അവൻ ന്യായ പ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അച്ഛൻകുഞ്ഞ് പറയാമോ? അല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പിന്നെ ന്യായ പ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നിങ്ങൾ അവകാശം തന്നാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയാൻ വിടുമ്പോ പറയാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇതാക്കും. പറയട്ടോ, ഇല്ല അച്ഛൻകുഞ്ഞ് ഇത് പറ പറയാൻ വരുന്നത്. അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം, ഇത് കേട്ടോ, ക്രിസ്തുവിലുള്ള വിശ്വാസം തേജസ്, അതിതേജസ്സും പ്രമാണം തേജസ്സും, കാലി തേജസ്സും അതിതേജസ്സും, അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, കൊല ചെയ്യരുത് എന്ന് ആരോടെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. എന്നുവെച്ചാൽ കൊല ചെയ്താലായിരുന്നു ന്യായവിധിക്ക് യോഗ്യൻ. കേട്ടോ, ഞാൻ പറഞ്ഞു കഴിയട്ടെ, പറഞ്ഞു തരാം. കൂൾ, റിലാക്സ് ചെയ്യ്. ഞാൻ ചോദിച്ചത്, അച്ഛൻകുഞ്ഞ് നേരത്തെ പറഞ്ഞു ഞാൻ ന്യായപ്രമാണം അനുസരിക്കാറില്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ശാപത്തിൽ നിന്ന് വെളിയായി. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാള് പിന്നെ ന്യായപ്രമാണം അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഈ വായിച്ചത് എന്താ മനസ്സിലായത്? അതൊന്ന് പറ, അതിനുശേഷം മുന്നോട്ട് പോകാം.
നിങ്ങൾ വെറുതെ കിടന്ന് നിങ്ങൾ തമാശയ്ക്ക് ഓരോന്നോരോന്ന് ചോദിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഒരു യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവം യേശുക്രിസ്തു പറഞ്ഞു, അതായത് പഴയ നിയമത്തെക്കാൾ അതിശ്രേഷ്ഠമായ ഉപദേശമാണ് യേശുക്രിസ്തുവിന്റെ ഉപദേശം. അതാണ് പറഞ്ഞു കോപിക്കുന്നവൻ കോപിക്കുന്നവൻ കുറഞ്ഞു കോപിക്കുന്നവൻ കുറഞ്ഞു ഇത് കേട്ടോളൂ കൂടെ കോപിക്കുന്നവൻ കുറഞ്ഞു ശ്രേഷ്ഠമായതാണ് യേശു പഠിപ്പിച്ച ന്യായപ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ ഉപദേശം ന്യായപ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? യേശുക്രിസ്തു വരുമ്പോ ന്യായപ്രമാണം എവിടെ കേൾക്കുന്ന അവൻ വിശ്വാസത്തിൽ ജീവിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്റെ സ്നേഹിതനെ സ്നേഹിക്കണം. മറ്റേ ന്യായപ്രമാണ പ്രകാരം എങ്ങനെയാണ്? ന്യായപ്രമാണം നിങ്ങളിപ്പോ ഇത്രയും കിടന്ന് പറയുന്നല്ലോ ന്യായപ്രമാണം ന്യായപ്രമാണ പ്രകാരം എങ്ങനെയാണ് ഒരുത്തൻ ഒരു തെറ്റ് ചെയ്താൽ അവനോട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ചെയ്ത് പോവാം. ഞാൻ പറയുന്നത് കേക്കട്ടെ, അല്ലല്ല പഴയ നിയമപ്രകാരം ഒരുത്തന്റെ കൈ, അതായത് ഒരുത്തന്റെ കൈ എടുത്താൽ അവന്റെ മറ്റൊരുത്തന്റെ കൈ എടുക്കണം. അല്ല, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം, കണ്ണിന് പല്ല്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നീ ക്ഷമിക്കാൻ. വെറുതെ ബഹളം വെക്കാണ് അച്ചൻകുഞ്ഞ്. ഞാൻ ചോദിച്ചത് ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ന്യായപ്രമാണത്തിന്റെ ഒരു കൽപ്പനയും പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തുവാ കൂട്ടുകാരാ പറയുന്നത്? അതിനെക്കാട്ടിൽ മെച്ചപ്പെട്ട കൽപ്പനകളല്ലേ നമുക്ക് വീണ്ടും തന്നിരിക്കുന്നത്? അതല്ലേ പറഞ്ഞു കോപിക്കുന്നവൻ കൊലയ്ക്ക് തുല്യം. പത്ത് കൽപ്പന അനുസരിച്ച് ഒക്കത്തുള്ളു. അപ്പൊ അതിനെക്കാട്ടി മെച്ചപ്പെട്ട കൽപ്പനകളാണ് തന്നിരിക്കുന്നത്. അതെ, കൂട്ടുകാരനോട് നിന്നോട് ഒരു ചകട്ടത്ത് അടിച്ച മറിയേട് കാണിച്ചു കൊടുക്കണം ഒന്ന്. പഴയ നിയമപ്രകാരം ന്യായപ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരുത്തന്റെ കണ്ണെടുത്താൽ അവന്റെ കണ്ണെടുക്കണം. ഒരു മിനിറ്റ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള യാഗത്തിന്റെ ഭാഗമായി ഒരു പാപത്തിന് തെറ്റ് ചെയ്തതിന് പകരമായി തലമുണ്ടനം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ തലമുണ്ടനം? ഏതാ നിങ്ങള് പൗലോസ് പോയി ആൾക്കാരെ അവരുടെ ദേവാലയത്തിൽ പോയ കാര്യം പറയാനാണോ വരുന്നത്? എന്റെ പൊന്നു കൂട്ടുകാരെ, അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കൂ. അത് തലമുണ്ടനം ചെയ്യുന്നത് നമ്മളത് ഇപ്പൊ പാപം ചെയ്തിട്ട് തലമുണ്ടനം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഏറ്റു പറഞ്ഞു. അല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ച ശേഷമാണ് പൗലോസ് അത് ചെയ്തത്, ചെയ്യാൻ പാടില്ലല്ലോ. എന്തായാലും ഇത്രയും ദൈവവചനം കേട്ട് നിങ്ങൾക്ക് ഞാൻ വളരെ നന്ദി പറയുന്നു. നിങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നില്ല. അത് 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 ആ ചോദ്യത്തിന് ഉത്തരം പറ. അത് ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷമാണ് കയ്യിലുണ്ട്. ചോദിച്ചോട്ടെ, ചിലപ്പോ ഒരു ചോദ്യം വെച്ചാൽ അത് മനസ്സിലാകാത്തോണ്ടാണ് തോന്നുന്നത്. അല്ലല്ല, ദൈവത്തിന്റെ ശക്തി, അല്ലല്ല അല്ലാഹുവിന്റെ ശക്തി എന്താണ് ഒന്നും നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ശക്തി, ഞാൻ എന്റെ ദൈവത്തിന്റെ ശക്തി പറയട്ടെ. ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മറുപടിയിലേ എത്തിയിട്ടില്ലല്ലോ. എന്നിട്ടല്ലോ ഒന്ന് എന്റെ ദൈവത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞല്ലോ, അടുത്തതിലേക്ക്. പിതാവ് എന്ന് എവിടെ പറഞ്ഞു, നാമമായിട്ട് എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു, അതിന് മറുപടി ഇല്ല. ഒരു മിനിറ്റ് അവിടെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു മണിക്കൂർ നേരം നമ്മളെ വേസ്റ്റ് ആക്കി. ഇനി ഇപ്പം നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ന്യായപ്രമാണം അതൊരു മനുഷ്യരെ സംബന്ധിച്ചൊരു ശാപമാണെന്നുള്ളത്. അതിന്റെ റീസൺ നിങ്ങൾ വായിച്ചതാണ് കേട്ടോ, ഇച്ചിരി മുമ്പ് വായിച്ചിട്ടുണ്ട്. ഒരു റീസൺ പറയുന്നുണ്ട്, അതിന്റെ കാരണം എന്താന്നുള്ളത് അത് ഞാൻ ഒന്ന് പറയാവോ, എന്താണ് കാരണം? ഒരു മിനിറ്റ്, കയറാൻ പറ്റുന്നില്ല, ഈ ബ്ലോക്ക് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് താഴെ ഇറങ്ങി വരാൻ പറ്റുമോ? ഈ അച്ചൻകുഞ്ഞു ഒന്ന് ഇറങ്ങി വന്നാല് ചില ആളുകൾക്ക് കയറി വരാൻ പറ്റും ഗ്രൂപ്പില്. തീർച്ചയായിട്ടും ആ പോക്ക് പോകും. തീർച്ചയായിട്ടും എന്റെ ഹൃദയം അറിയുന്ന ഒരാൾ, കാരണം എന്നെ കളിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് വ്യക്തമായിട്ട് നവീല് മനസ്സിലാക്കി. നവീലാണോ പി വി ആണോ മനസ്സിലാക്കി? ഞാൻ എന്നെ താഴെ ഇറക്കാൻ പോകുമെന്ന്. ഞാൻ നിങ്ങളോട് ചോദിച്ചതെന്ന് മറുപടി പറയാമോ? ഈ ന്യായപ്രമാണം മനുഷ്യരെ സംബന്ധിച്ച് ഒരു ശാപമാണ് എന്ന് ബൈബിളിൽ നിങ്ങളിപ്പോ വായിച്ചു, അത് എന്താണ് അതിന്റെ റീസൺ എന്ന്? അതേ നിങ്ങളിപ്പോ കുറച്ചു മുമ്പ് വായിച്ചായിരുന്നു, അതൊന്ന് പറയാവോ അതെന്താണ് ഇതിന്റെ റീസൺ? പൗലോസ്ലേ പറഞ്ഞത് എത്ര പ്രാവശ്യം ഞാൻ വായിച്ചു,
എങ്കിലും വിശ്വാസം വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തൻ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. പാപത്തെ കുറിച്ചുള്ള ബോധം വരണമെങ്കിൽ ഈ തിരുവെഴുത്തുകൾ വായിക്കണം. ഓക്കെ, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാൻ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസം വരുന്നതിന് മുന്നേ അവനെ ന്യായപ്രമാണത്തിലാണ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായിപ്പോ അച്ഛൻകുച്ച ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്താ മറുപടി പറയാം? ഞാൻ ചോദിച്ചത് ന്യായപ്രമാണം ഒരു ശാപമാണ് മനുഷ്യരെ സംബന്ധിച്ച്, എന്താണ് അതിന്റെ കാരണം എന്ന് പൗലോസ്ലീഹ അവിടെ തന്നെ പറഞ്ഞത്. നിങ്ങളിപ്പോ വായിച്ച ഭാഗം ആ കാരണം പറയുന്നേ ഇല്ല, എന്തുകൊണ്ടാണ് അതൊരു ശാപമാണെന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ ഇല്ല വായിക്കാം, കൂട്ടുകാരെ അടുത്തതും കൂടെ വായിക്കാം. വിശ്വാസം വന്ന ശേഷമോ നിങ്ങളത് കാരണം പറഞ്ഞേക്ക്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ എന്താണ് കാരണം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. പ്ലീസ് വചനം വായിച്ചോണ്ട് എന്ത് കാര്യം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. അച്ഛൻ കേട്ടോ, ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു സെക്കൻഡ് എനിക്ക് മനസ്സിലായി. മൂന്നാം നിങ്ങൾ അതിന്റെ കാരണം പറയുന്നില്ല. അച്ഛൻ പഠിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പൗലോസ്ലീഹ അത് ഒരു ന്യായപ്രമാണോ അത് ശാപമാണ് മനുഷ്യരെ സംബന്ധിച്ചെന്ന് പറയാൻ കാരണം ഇതാണ്. അതിൽ അത് അനുസരിക്കുകയാണെങ്കിൽ അതിൻ്റെ സകലവും അനുസരിക്കണം. ഒന്നെങ്കിലും അനുസരിച്ചാൽ അത് സകലവും അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അതിൻ്റെ പേരിൽ അത് മനുഷ്യർക്ക് അസാധ്യമാണ്. ഒന്നുകൂടെ പഠിച്ചോ, ശരിക്കും പഠിച്ചു വെച്ചോ. ന്യായപ്രമാണം മനുഷ്യരെ സംബന്ധിച്ചൊരു ശാപമാണ് എന്ന് പൗലോസ്ലീഹ പറയാൻ കാരണം, ന്യായപ്രമാണം ഒന്നുള്ളത് അത് അനുസരിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ സകലവും അനുസരിക്കണം. ഒന്നെങ്കിലും അനുസരിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ അവനക്ക് അതിൻ്റെ മുഴുവൻ അനുസരിക്കൽ നിർബന്ധമായി. അത് മനുഷ്യരെ സംബന്ധിച്ച് സാധ്യമല്ല. ഇതാണ് കാരണം. പഠിച്ചു വച്ചു ഫാദറിനോട് ഒരു കാര്യം ചോദിക്കാനോ? അങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ വചനം അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ദൈവ വിശ്വാസം അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് വരാൻ കാരണം. ഇപ്പൊ ഒറ്റ സെക്കൻഡ് ചോദിക്കാനാണ് അച്ഛൻ, ഞാൻ പോയി.